وكذا بعبد الله ذبن مسغلهم وبسعيد بن حنيفهم وبسغلهم وخليفة وبسعيد بن مسغلهم أنهم رضاؤك يا شكور إلهنا أجل بنصر منك يا رحماننا أجل بفتح منك يا رحماننا أجل شفاء منك يا رحماننا وقضى بعبد الله نجل ربيعهم وبآمر بن ربيعة وربيعهم وقضى أبي سلمى رضيع شفيعهم أنهم رضاؤك يا علي إلهنا أجل بنصر منك يا رحماننا أجل بفتح منك يا رحماننا أجل شفاء منك يا رحماننا وكذاك بالنعمان ذبل معصرهم وبذل يا عباد بن بشرهم وهلالهم وبنجل قيس أمدهم أنهم رضاؤك يا كبير إلهنا أجل بنصر منك يا رحماننا أجل بفتح منك يا رحماننا أجل شفاء منك يا رحماننا بأبي سليط ثم أبي داودهم وكذا بن سعد الخزرج مسعودهم وأبي قتادة ثم أبي مسعودهم أنهم رضاؤك يا حفيظ إلهنا أجل بنصر منك يا رحماننا أجل بفتح منك يا رحماننا أجل شفاء منك يا رحماننا بصوير
بيت وبسعد بن مسعدهم وكذا بمسعود بن عبد سعدهم وكذا البراء وسعد بن مزيدهم عنهم بضوءك يا مقيت إلهنا هجل بنصر منك يا رحماننا هجل بفتح منك يا رحماننا هجل شفاء منك يا رحماننا وبحمزة وبعاصم بن عديهم وأخيه معن ثم أبي مخشيهم وبمالك وبسنبه قوليهم عنهم رضاؤك يا حسيب إلهنا هجل بنصر منك يا رحماننا هجل بفتح منك يا رحماننا هجل شفاء منك يا رحماننا وبفاكهم وزياد بن لبيدهم وبأنسة وبرافع بن يزيدهم وبثابت وأمير بن معيدهم عنهم رضاؤك يا جليل إلهنا هجل بنصر منك يا رحماننا هجل بفتح منك يا رحماننا هجل شفاء منك يا رحماننا بعبيد بن طيبان وعصمة وحبيبهم والحارث بن مخزمة وبسلمة والحارث بن صمة عنهم رضاؤك يا كريم إلهنا هجل بنصر منك يا رحماننا هجل بفتح منك يا رحماننا هجل شفاء منك يا رحماننا بسليطهم وكذا الكميم اقدادهم وكذا عمارة ثم أبيه زيادهم وبعبد ربه ثم أبي خلادهم عنهم رضاؤك يا رقيب إلهنا أجل بنصر منك يا رحماننا أجل بفتح منك يا رحماننا أجل شفاء منك يا رحماننا بزيادهم وبضمرة وببسبس أخويه ثم يزيد نجل الأخنس وأبيه أخنس وابنه معن كسي عنهم رضاؤك يا مجيب إلهنا هجل بنصر منك يا رحماننا سنهم الله بره നമ്മുടെ ബഹുമാനപ്പെട്ട നാം ക്ഷണിക്കപ്പെട്ട സയ്യിദന്മാരും നേതാക്കളുമൊക്കെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരും. ആ പുറത്തൊക്കെ നിൽക്കുന്ന ആളുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. മഹത്തായ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കേരള മുസ്ലിങ്ങളുടെ അഭിമാനമായ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ധാരാളം ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുവന്ദരായ സയ്യിദ് ശിഹാബുദ്ദീൻ അഹ്ദൽ മുത്തനൂർ തങ്ങൾ ഈ മഹല്ലി ഖാളിയും അനവധി മഹല്ലുകളുടെ ഖാളിയുമായ ബഹുമാനപ്പെട്ട സയ്യിദ് കെ എസ് ഉണ്ണിക്കോയ തങ്ങൾ എന്നീ സയ്യിദന്മാരാണ് നമ്മുടെ സ്ഥാപനത്തിന് ശിലാസ്ഥാപനം നിർവഹിക്കുന്നത്. ആ മഹത്തായ കർമ്മത്തിലേക്ക് നാം നീങ്ങുകയാണ്. ഈ മഹത്തായ സ്ഥാപനം 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിട പറഞ്ഞു പോയ ബഹുവന്ദരായ ഷെയ്ഖുന സി കെ അബ്ദുസ്താദ് അവരുടെ പേരിൽ അവരുടെ സ്മരണയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന മഹത്തായ സ്ഥാപനമാണ് ഹിദായത്തുൽ അനാം ഖുർആൻ അക്കാദമിക്ക് എന്ന ഈ മഹത്തായ സ്ഥാപനം. ബഹുവന്ദരായ ഉസ്താദ് അവരുകളെ ഇന്നുള്ള തലമുറയിൽ പെട്ട പലർക്കും അറിയുകയില്ല. അതുകൊണ്ട് തന്നെ ബഹുമാന്മാരായ മഹാന്മാരായ സയ്യിദന്മാർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പ് ബഹുവന്ദരായ ഉസ്താദ് അവരുകളുടെ പ്രധാന ശിഷ്യരും
പടിഞ്ഞാറങ്ങാടിയിൽ 35 വർഷത്തോളമായി മുദരിസായി സേവനം ചെയ്യുന്നതുമായ ഈ മഹത്തായ സംരംഭത്തിൻ്റെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട കെ സി സൈതലവി ഉസ്താദ് അവറുകൾ ഏതാനും സമയം ബഹുവന്നരായ ഉസ്താദ് അവറുകളെ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കും. എല്ലാവരും കടന്നിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദന്മാർ ഏകദേശം നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ വേദിയിലേക്ക് കൂടുതൽ വൈകാതെ കടന്നുവരും. അതുവരെ ബഹുമാനപ്പെട്ട കെ സി ഉസ്താദ് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ. ബഹുവന്യരായ സയ്യിദുമാർ, ഉസ്താദുമാർ, കാരുണവന്മാർ, ഉലമാക്കളെ, നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ആവശ്യം എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ശഅബാനിൽ 40 വർഷം പൂർത്തിയായ ബഹുവന്യരായ മർഹൂം സി കെ അബ്ദു മുസ്ലിയാർ എന്ന് അറിയപ്പെടുന്ന വന്യരായ ഉസ്താദിനെ സംബന്ധിച്ച് ഉസ്താദിൻ്റെ ഒരു സ്മാരകം പണിയുക എന്ന ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയത്. ഈ കാണുന്ന സ്ഥലവും ഈ പുര നിൽക്കുന്ന സ്ഥലമൊക്കെ മൊത്തം ഇതിൽപ്പെട്ടതാണ്. 40 വർഷം മുമ്പ് വഫാത്തായി പോയ ഉസ്താദ് ചെറുപ്പമായിരുന്നു. കൂടുതൽ കാലം ദർസ് നടത്താൻ സാധിച്ചിട്ടില്ല. അവരുടെ ശരീക്കന്മാർ, സ്നേഹിതന്മാർ ഇന്നും ദീനി ഹിദമത്തിലായി കഴിയുന്നവർ ജീവിച്ചിരിപ്പുണ്ട്. ബഹുമാനപ്പെട്ട കുമരനെല്ലൂർ ഇസ്മായിൽ മുസ്ലിയർ, അള്ളാഹു ദീർഘായസ് നൽകട്ടെ, അതൊക്കെ ഉസ്താദിൻ്റെ ശരീക്കന്മാരാണ്. അവർക്കൊക്കെ ഉസ്താദിനെ കുറിച്ച് നല്ലതുപോലെ അറിയാം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ചെറിയ മുണ്ടം പഞ്ചായത്തിലെ പറപ്പൂത്തടം എന്ന് പറയുന്ന പ്രദേശത്ത് കൂടുതൽ കാലം ദർസ് നടത്തിയത്. വളരെ ചുരുങ്ങിയ കാലേ ദർസ് നടത്തിയിട്ടുള്ളൂ. അതിലും കൂടുതലും നടത്തിയത് പറപ്പൂത്തടത്തിലാണ്. അവിടെ ബഹുമാനപ്പെട്ടവർ ഒരു മാതൃകയില്ലാത്ത വളരെ വളരെ പ്രസിദ്ധമായ ഒരു മുദരിസായി സേവനമനുഷ്ഠിച്ചു. അവർ നടത്തിയതുപോലെ അത്രയും നിയന്ത്രണത്തോടുകൂടെ ഒരു ദർസ് നടത്തുക എന്നത് ചിന്തിക്കാൻ പോലും വയ്യ. അത്ര വലിയ ഒരു ദർസായിരുന്നു അവിടെ കുറഞ്ഞ കാലം കൊണ്ട് നടത്തിയത്. അതുപോലെ തന്നെ വലിയ ഒരു വായിലായിരുന്നു. ബിദ്അത്തുകാരുടെയൊക്കെ പേടി സ്വപ്നമായിരുന്നു ഉസ്താദ്. മിക്ക സമയങ്ങളും ഉസ്താദിന് വയലുകളുണ്ടാവും. ചുറ്റുഭാഗത്തൊക്കെ വയലിന് പോവുക ഉസ്താദാണ്. അതിൻ്റെയൊക്കെ പുറമെ നാടിന് അങ്ങേയറ്റം സേവിച്ചിരുന്നു. ഒരു മുദരിസിനും സാധിക്കാത്ത ഒരു പ്രവൃത്തിയായിരുന്നു ഉസ്താദിൽ നിന്നുണ്ടായിരുന്നത്. മുദരിസന്മാർ കൂടുതലും ദർസ് നടത്തും, വയല് പറയും. എന്നാൽ ബഹുമാനപ്പെട്ടവർ ആ നാടിനെ സ്നേഹിച്ചു. ആ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മുഴുവനും ഉസ്താദ് മണത്തറിയുകയും അത് പ്രസംഗത്തിലൂടെയും ക്ലാസ്സിലൂടെയും നേരിക്കുന്നേരെയും അതിനൊക്കെ പരിഹാരം കണ്ടിരുന്നു. മാത്രമല്ല, ഒരു രാഷ്ട്രീയ നേതാവിനും സാധിക്കാത്ത വലിയ പ്രവർത്തനം ബഹുമാനപ്പെട്ട ഉസ്താദ് ആ നാട്ടിൽ കാഴ്ചവെച്ചു. ഇതിന് ആ നാട്ടുകാർ സാക്ഷിയാണ്. പറപ്പൂത്തടത്തിൽ വന്ന് വന്ന ബഹുമാനപ്പെട്ട
ഇസ്മാലുട്ടി ഹാജി സ്റ്റേജിലുണ്ട്. ഒരേ വയസ്സായി, ഉസ്താദിൻ്റെ സ്വന്തം ആളായിരുന്നു. അതുപോലെ ഈ സദസ്സിലും അവിടുന്ന് വന്ന പലരുമുണ്ട്. അവർക്കൊക്കെ അറിയാം ആ നാട്ടിൽ ഉസ്താദ് ചെയ്ത സേവനങ്ങൾ. അതിൻ്റെയൊക്കെ പുറമെ ബഹുമാനപ്പെട്ട ഉസ്താദ് ദർസിലേക്ക് കടന്നു വന്ന ഞങ്ങൾ മുത്തഅല്ലിമീങ്ങൾ ഞങ്ങളെ വേണ്ടതുപോലെ വളർത്തി. ഞങ്ങൾ 8 ആളുകളാണ് ആദ്യമായി കോളേജിൽ പോയത്. ആദ്യമായി ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് കോളേജിൽ പോയത് ഞങ്ങൾ 8 ആളുകളാണ്. ആ കോളേജിൽ പോകുവാൻ വേണ്ടിയുള്ള കിതാബുകളൊക്കെ ഞങ്ങൾ കോരിത്തന്ന്, ഒരു മഹല്ലിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന എല്ലാ പരിശീലനങ്ങളും ഞങ്ങൾക്ക് നൽകി. അങ്ങനെ കോളേജിൽ പോകുക എന്നത് വെല്ലൂരിലേക്ക് തന്നെ പോകണമെന്ന് ഉസ്താദിൻ്റെ നിർബന്ധമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെല്ലൂരിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ച്, ഞങ്ങൾക്ക് കിതാബുകളൊക്കെ ഓതിത്തന്ന്, ഞങ്ങളെ കൊണ്ട് പല സ്ഥലങ്ങളിലും സിയാറത്തിന് പോയി, പല മഹാന്മാരെയും നേരിൽ കണ്ട് ദുആ ചെയ്യിപ്പിച്ച് ഞങ്ങളെ ബഹുമാനപ്പെട്ട വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിലേക്ക് ഉസ്താദ് പറഞ്ഞയച്ചു. അവിടെ നിന്ന് ലീവിന് വരുമ്പോഴും ഞങ്ങൾ ഉസ്താദിൻ്റെ അടുക്കൽ തന്നെയാവും, അവിടെ തന്നെ ഓതും. ആ നിലക്ക് 2 വർഷം ഞങ്ങൾ വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ ജീവിച്ചു. ഉസ്താദിൻ്റെ ഒരു സ്മാരകം പണിയുന്ന ഈ സന്ദർഭത്തിൽ ഉസ്താദിനെ പറ്റി അറിയാത്തവരെ അറിയാൻ വേണ്ടി പറയുകയാണ്. വെല്ലൂരിലേക്ക് പറഞ്ഞയക്കുമ്പോൾ മുത്തവ്വൽ തന്നെ കിട്ടണം, അത് എല്ലാവർക്കും മുത്തവ്വൽ ക്ലാസ് സെലക്ഷനിൽ പാസ്സാവുക എന്നത് വളരെ പ്രയാസമാണ്. അന്നും ഇന്നും വെല്ലൂരിൻ്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഈ 8 ആൾക്ക് മുത്തവ്വൽ കിട്ടുക എന്നത് അത്ഭുതവുമാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് വെല്ലൂരിലേക്ക് പറഞ്ഞേക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഉസ്താദ് ഞങ്ങൾക്ക് എല്ലാ പരിശീലനങ്ങളും നൽകി ഒരു പരമ്പര വയല് വെച്ച് ഞങ്ങൾ ഓരോരുത്തരെ കൊണ്ടും വയല് പറയിപ്പിച്ച്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ ഞങ്ങളെ വെല്ലൂരിലേക്ക് യാത്രയാക്കുമ്പോൾ നല്ല ഒരു വാർഷികം കഴിച്ചു. ബഹുമാനപ്പെട്ട മർഹൂം ഹൈദർ അലി ശിഹാബ് തങ്ങൾ അന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയ ഘട്ടമാണ്. അവരുടെ അധ്യക്ഷതയിൽ നല്ലൊരു വാർഷിക ദർസിൻ്റെ വാർഷികം നടത്തി. അതുപോലെ പാറപ്പള്ളി അബ്ദുറഹ്മാൻ മുസ്ലിയാരെ വിളിച്ചു വരുത്തി, അവരുടെ അടുക്കൽ അവരുടെ സദസ്സിൽ വെച്ച് ഞങ്ങൾക്ക് യാത്രയപ്പ് നൽകി. അങ്ങനെ ഞങ്ങൾ വെല്ലൂരിലേക്ക് പോയി 2 കൊല്ലം അവിടെ പഠിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ എഴുത്ത് കത്ത് സദാസമയത്ത് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും, ഓരോ ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ ചുരുക്കി പറയുകയാണ്, നമ്മുടെ നേതാക്കന്മാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെല്ലൂർ ബാഖിയാത്തിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് അവസാനത്തെ പരീക്ഷ മുത്തവ്വൽ പരീക്ഷയിൽ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് ആദ്യം ഞങ്ങൾക്ക് 8 ആൾക്കും മുത്തവ്വൽ കിട്ടി. പിന്നെ അവസാനത്തെ പരീക്ഷയിൽ 8 ആളും ഫസ്റ്റായി വിജയിച്ച് അതിൽ നിന്ന് തന്നെ ഒരാൾക്ക് റാങ്ക് ലഭിച്ചു. ഈ സന്തോഷ വാർത്ത ഉസ്താദിനെ അറിയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. കോട്ടളവാണല്ലോ, ഉസ്താദന്മാർക്കൊക്കെ അറിയാം. കോട്ടളവിൽ വെച്ച് ഞങ്ങൾ വിജയിച്ച വിവരം എല്ലാവരും അറിഞ്ഞ്, റാങ്ക് നേടിയ വിവരമറിഞ്ഞ്, അതൊക്കെ വെച്ച് ഉസ്താദിനൊരു കത്തെഴുതി. പക്ഷെ ആ കത്തിവിടെ ഉസ്താദിന് ലഭിച്ചില്ല. ഉസ്താദ് രോഗിയായിരുന്നു, ആശുപത്രിയിൽ പോയിരുന്നു. ആ വിവരങ്ങളൊക്കെ ഞങ്ങളറിയില്ല. കാരണം കുട്ടികളോട് ഞാൻ രോഗിയാണെന്ന വിവരം പറയരുത് എന്നായിരുന്നു ഉസ്താദിൻ്റെ ഉടനെ. ഞങ്ങളതൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾ വലിയ സന്തോഷത്തിലായി. വൈകുന്നേരം ഞങ്ങളുടെ റിസൾട്ട് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തിൽ ഉസ്താദിനെ ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതി. നേരം വെളുത്തൊരു 11 മണിയാവുമ്പോഴാണ് ഞങ്ങൾക്ക് 2ഓ 3ഓ ഫോണ് കൈമാറി വന്ന് ഉസ്താദിൻ്റെ വഫാത്ത് ഞങ്ങൾ അറിയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ആ ഉസ്താദിനെ ഞങ്ങളൊക്കെ ഒരു രംഗത്തെത്തി.
ആ ഉസ്താദിനെ വേണ്ടതുപോലെ ഉസ്താദിനെ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഞങ്ങളുടെ ഒരുപാട് കർമ്മങ്ങളിൽ ഉസ്താദ് നേതൃത്വം വഹിക്കേണ്ടവരാണ്. അതിനൊന്നും ഞങ്ങൾക്ക് ഉസ്താദ് ഉണ്ടായില്ല. എന്നാലും ഞങ്ങൾ പറപ്പൂത്തടത്തിലെ ദർസ് ഏറെക്കുറെ മുതിർന്ന കുട്ടികൾ ഒന്നിച്ച് അത്തിപ്പറ്റയിലേക്ക് വന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലി മുസ്ലിയാരുടെ കൂടെ അത്തിപ്പറ്റയിൽ ദർസ് തുടങ്ങി. ഞങ്ങൾ ഈ എട്ടാളുകൾ അവിടെ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും ഉസ്താദിൻ്റെ അഭാവത്തിൽ. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ഒരുമിച്ച് കൂടി അങ്ങനെ നടത്തി. ഉസ്താദില്ല ഞങ്ങൾക്ക് ദർസ് നടത്തിത്തരാൻ, ദർസ് ഉദ്ഘാടനം ചെയ്യാൻ, ഞങ്ങളെ വിവാഹം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഒന്നിനും ഞങ്ങൾക്ക് ആളുണ്ടായില്ല. ഞങ്ങൾ കൂട്ടായി തീരുമാനിച്ച് ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷിക്കേണ്ട സന്ദർഭമാണ്. അവരുടെ ശിഷ്യന്മാരൊക്കെ പഠിച്ചുയർന്ന് ഓരോരുത്തരും ജോലിയിൽ ഏർപ്പെട്ട് പിന്നെ ആ ഉസ്താദിനെ കണ്ടുമുട്ടുക എന്ന സന്തോഷം അതൊന്നും ഉണ്ടായില്ല. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അഭാവത്തിൽ ഞങ്ങൾ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ നടത്തി. പക്ഷേ ഉസ്താദിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഒരു മുത്താലിമീങ്ങളെ പഠിച്ചുയർത്തി കോളേജിലേക്ക് അയക്കുക എന്നത്. അതൊക്കെ നടന്നെങ്കിലും ആ കോളേജിൽ പോയി വന്നവർക്ക് ഉസ്താദിനൊന്ന് വേണ്ടതുപോലെ ബഹുമാ പിന്നെ സഹായിക്കുവാനോ മറ്റോ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ ഉസ്താദിനെ സഹായിക്കുക എന്ന നിലക്ക് ഈ ദുനിയാവിൽ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ലെങ്കിലും ഉസ്താദിൻ്റെ പരലോക ഗുണത്തിന് വേണ്ടി ഉസ്താദിൻ്റെ പേരിൽ ഒരു സ്മാരകമുണ്ടാക്കി അതിൽ ഖിയാമനാൾ വരെ ഉസ്താദ് പൊരുത്തപ്പെടുന്ന ആ ദീനിയ ഉലൂമിൻ്റെ ആ ഖിദ്മത്ത് നടത്തണമെന്ന് അങ്ങേയറ്റം ആഗ്രഹമുണ്ടായതുകൊണ്ട് വിഷയങ്ങൾ ഇതുവരെ എത്തിച്ചു. ഈ സ്ഥലങ്ങളൊക്കെ ബഹുമാനപ്പെട്ട കുഞ്ഞാലി മുസ്ലിയാരുടെയും അതുപോലെയുള്ള അവരുടെ ശിഷ്യന്മാർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അവരോട് സഹകരിക്കുന്നവർ എല്ലാവരുടെയും ഒത്താശയോടുകൂടെ ഈ സ്ഥലം സ്വന്തമാക്കി ഇനി ഇവിടെ ഒരു സ്മാരകം പണിയണം. ആ വിവരം നിങ്ങളൊക്കെ അറിയിക്കാൻ, ആ സന്തോഷം നിങ്ങളൊക്കെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ട് ആ വിഷയത്തിൽ എല്ലാവരും സഹകരിക്കുകയും സന്തോഷിക്കുകയും അത് എത്രയും വേഗത്തിൽ ഉയർന്ന് കാണാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹിൽ ഫായിദീന ബിദുല്ലാഹ് മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കളെ, ആലിമീങ്ങളെ, രക്ഷിതാക്കളെ, സമകാല സുഹൃത്തുക്കളെ, ഇവിടെ ഒരു ഖൈറായ മജ്ലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മളെയും നമ്മളുടെ മജ്ലിസിനെയും നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ. ഇതിൽ കൂടാൻ സാധിക്കാതെ എത്രയോ നമ്മളെ സമകാല സുഹൃത്തുക്കളും നമ്മളെ രക്ഷിതാക്കളും നമ്മളെ വിട്ടുപിരിഞ്ഞ് ഇന്ന് മണ്ണിൻ്റെ ചുവട്ടിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തമ്പുരാൻ അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെയും മറ്റെല്ലാ മഹത്തുക്കളുടെയും അനുഗ്രഹാശീർവാദങ്ങളോടുകൂടെ നമ്മുടെ ഈ മഹത്തായ പരിപാടി കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത് എന്താണോ അത് അല്ലാഹു തആല അതിവേഗത്തിൽ പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഒരു സ്വാലിഹ അമലായി കബൂൽ ചെയ്ത് നാളെ പരലോകത്ത് ഉപകരിക്കുന്ന ഒരു വിധത്തിൽ ആക്കിത്തരുമാറാവട്ടെ. ഇതിപ്പോൾ വലിയ വയല് പറയേണ്ട സന്ദർഭമല്ല. നമ്മൾ കാത്തിരിക്കുന്നത് നമ്മുടെ സാദാത്തുക്കളെയാണ്. അവർ ഏതാനും നിമിഷം കൊണ്ട് ഇവിടേക്ക് എത്തും. എത്തിയാൽ നമ്മൾ
ഉദ്ദേശിക്കുന്ന നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും. അതോടുകൂടെ അവരുടെ ചില ഉപദേശങ്ങളും അവരുടെ ഒരു ദ്വായയും ഇതാണ് നമ്മൾ കാര്യമായി ഇതാക്കുന്നത്. അള്ളാഹു തആല അതിന് തൗഫീക് നൽകുമാറാവട്ടെ. ബഹുമാന്യരെ, ഈ പരിപാടിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സംസാരങ്ങളിൽ നിന്ന് നിങ്ങൾ കേട്ടു മനസ്സിലാക്കി. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പേരിൽ അഥവാ അബ്ദുവലിയരി അത്തിപ്പറ്റ അങ്ങനെയെന്ന് പറഞ്ഞാലേ സാധാരണക്കാർക്കൊക്കെ അറിയുള്ളൂ. ബഹുമാനപ്പെട്ട സി കെ അബ്ദു മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദ്, അവരുടെ പേരിലുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കുക. കാരണം കഴിഞ്ഞ പ്രസംഗത്തിലൊക്കെ നിങ്ങൾ കേട്ടതുപോലെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ദീനീ ഖിദ്മത്തിന് വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ ദീനീ ഉലൂമകൾക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചതായിരിക്കുന്ന ഒരു മഹാമനുഷ്യയായിരുന്നു ബഹുമാനപ്പെട്ടവർ. അപ്പം അവരുടെ ഒരു സ്മരണ നിലനിർത്തുക, അത് ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാരുടെയും മുഹബ്ബീങ്ങളുടെയും കടമയാണല്ലോ എന്നാലോചിച്ചുകൊണ്ടാണ് നമ്മളെ കൊണ്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ആ സംശയത്തോടു കൂടെ തന്നെ ഈ മഹത്തായ ഒരു വിഷയത്തിൽ അള്ളാഹുവിൽ തവക്കുലാക്കി അതിന് ഒരുങ്ങിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സംരംഭത്തിന് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പേരിൽ എന്താണ് നമ്മൾ സ്ഥാപിക്കേണ്ടത്? എത്തിങ്ങാന സ്ഥാപിക്കണോ, അറബി കോളേജ് ഉണ്ടാക്കണോ, ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഉണ്ടാക്കണോ എന്നുള്ളൊക്കെ ചർച്ചകൾ വന്നപ്പോൾ നമുക്ക് ഏറ്റവും പറ്റിയത്, യോജിച്ചത് ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ആവട്ടെ. അള്ളാഹുവിൻ്റെ ഖുർആൻ, ആ ഖുർആനിനെ ഒന്ന് ഹയാത്താക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഒരു സഹായം അതിന് ചെയ്യുക, അത് ബഹുമാനപ്പെട്ടവരുടെ ഒരു സ്മരണയായിട്ട് അള്ളാഹു തആല നിലനിർത്തി തരട്ടെ എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി ഒരു ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഉണ്ടാക്കുക എന്ന് തീരുമാനിക്കുകയും അതിന് വേണ്ടി ഞങ്ങൾ മൂല്യന്മാരൊക്കെ പാടെ ഒരുമിച്ച് കൂടിയിട്ട്, ഞങ്ങൾ മൂല്യന്മാർ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചവരും ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് നേരടി പഠിച്ചവരും അവരിൽ നിന്ന് പഠിച്ചവരുമായിരിക്കുന്ന വിദ്യാർത്ഥികളായ മുഅല്ലിമീങ്ങളും മുതഅല്ലിമീങ്ങളും ഒക്കെ കൂടെ ചേർന്നിട്ട് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു അത്തിപ്പറ്റ പള്ളിയിൽ വെച്ചുകൊണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ചാരത്ത്, ഉസ്താദിൻ്റെ മഹല്ലത്തിലെ ആ പള്ളിയിൽ ബഹുമാനപ്പെട്ടവരുടെ പ്രധാന ശിഷ്യനായിരിക്കുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാലി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന് ഞങ്ങളൊരു തീരുമാനമെടുക്കുകയാണ്. നമ്മളിങ്ങനൊരു സംരംഭത്തിന് തുടക്കം കുറിക്കും. അപ്പോഴും ഞങ്ങൾക്ക് സംശയം ഉണ്ടാകായില്ല, ഇതൊരു വലിയ പരിപാടിയാണ്. ഒരു ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് അതിന് സ്ഥലം കണ്ടെത്തണം, ആ സ്ഥലത്തിന് വരുമാനം കണ്ടെത്തണം, അതിന് കാശ് കൊടുക്കണ്ടേ, വലിയ ബാധിച്ച ചുമതലയാണ്. പിന്നീട് ബിൽഡിംഗ് ഉണ്ടാക്കണം, അതുപോലെ അതിനോടനുബന്ധിച്ചുള്ളതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. നമ്മൾക്കൊരു എത്തീങ്കാന അല്ലെങ്കിൽ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു മദ്രസ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നല്ല ചൊർക്ക, കാണാനും ചന്തുണ്ടാവും, പക്ഷേ അതിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെടുമ്പോഴേ കാര്യങ്ങൾ തിരിയുള്ളൂ. അൽഹംദുലില്ലാ, ഏതായിരുന്നാലും അള്ളാഹുവിൽ തവക്കുലാക്കി ഉസ്താദിൻ്റെ പൊരുത്തം തേടിയിട്ട് ഞങ്ങളതിന് ഒരുങ്ങി. ആ അടിസ്ഥാനത്തിൽ ആദ്യമായിക്കൊണ്ട് അതിന് ഒരു 30 സെൻറ് സ്ഥലം നമ്മൾ കച്ചവടം ചെയ്തു. കച്ചവടം ചെയ്തു പറഞ്ഞാൽ പൈസ ഒക്കെ കൊടുത്തു എന്നല്ല ഇതിൻ്റെ അർത്ഥം. അങ്ങനെ അതിന് തുടക്കം കുറിച്ചു. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാരനായിരിക്കുന്ന കുഞ്ഞാലി മുസ്ലിയാരുടെ അണ്ടറിലായിരുന്നു നമ്മളിപ്പോൾ നിൽക്കൊള്ളുന്നതായ ഈ 30 സെൻറ് ഭൂമി. പല ഭൂമികളും ഞങ്ങൾ നോക്കിയപ്പോൾ ഈ ഭൂമി അതിനനുയോജ്യമായി അത് വിൽക്കുകയാണെങ്കിൽ എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് വിൽക്കുന്നുണ്ട്. അത് എടുത്ത വിലക്ക് ഈ സംരംഭത്തിനായിട്ടാണെങ്കിൽ ഞാൻ വിട്ടുതരാം എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു.
അതായത് ഞങ്ങളുടെ കൂട്ടുകാരൻ കുഞ്ഞാലി മുസ്ലിം പറഞ്ഞു. അതുമാത്രമല്ല, മൂപ്പരത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു, ആ ഭൂമിയാണ് നമ്മൾ ഈ വിഷയത്തിന് എടുക്കുന്നതെങ്കിൽ ഞാനത് വാങ്ങിയതായ ആ പൈസ. ഭൂമിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ ചെയ്യുക, സാധാരണ വിൽക്കുന്നതായിരിക്കുന്ന ആ സന്ദർഭത്തിൽ വാങ്ങിയതായ ആ പൈസ അതിന് തരിക. കാരണം അത് എൻ്റെ സ്വന്തമല്ല, രണ്ട് മൂന്ന് ആളുകൾ കൂടിയതാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ വാങ്ങിയ ആ വിലക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് തരാം എന്നും, അതോടുകൂടെ ഈ ഭൂമി കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഒരഞ്ച് സെൻറ് ഭൂമി എൻ്റെ വകയായിട്ട് ഹതിയായിട്ട് ഞാനതിലേക്ക് ഉസ്താദിൻ്റെ സ്ഥാപനമല്ലേ തരാം എന്നും ബഹുമാനപ്പെട്ടവർ പറയുകയും ഞങ്ങളങ്ങനെ ആ കച്ചവടം നടത്തുകയും ചെയ്തു. കാശൊക്കെ ആരുടെ കയ്യിലാണ്? ഞങ്ങളുടെ അടുക്കൽ കാശൊന്നുടെ കയ്യിലാണ്. അങ്ങനെ കച്ചവടം ചെയ്തു, അൽഹംദുലില്ല. അതിൻ്റെ പ്രവർത്തനം അന്ന് തുടങ്ങി, അന്ന് തുടങ്ങി ഇന്ന് വരെയായിട്ട് ഇതപ്പം ഈ നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മളെ മജിലിസിലേക്ക് കടന്നു, തങ്ങന്മാർ നമ്മളെ മജിലിസിലേക്ക് മദ അലില്ലാഹി ദാ ഖല അൽ ബദറു അലൈനാ മിൻ സനിയാതിൽ വദാ വജബ ശുക്രു അലൈനാ മദ അലി അയ്യോ മാബ്ഉസുഫീന ജഅതബിൽ അംദിൽ മുതാ തശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറദാ ഖലഅ ബദറു അലൈനാ മിൻ സനിയാതിൽ വദാ വജബ ശുക്രു അലൈനാ മദ അലില്ലാഹി ദാ. اللهم إلا حضرات الله وصحابه الرجيم الهدين المسيط الصحام بكل قرام التكلمين المال اللهم إلا حضرات الله جميل أكتاب والعيات والبدائي والمقبائي والمنطقائي والمقبائي والأخلاق المفراد وكتب هذا الزمان الرجال الوائب إلى المستجف نبي الله تعالى ملائكة الله المقربين ومن الله الصالح اللهم جزلهم فضلا ملا فضلهم صرفا لا صرفهم وكرامكم لا كراماتهم اللهم بحقهم وبجاههم وبقلبهم الذي تسلمنا من آفات الدارين وألفتنا سعادات الدارين
اللهم اقضي حوائجنا وحوائج من اوصانا بالدعاء واشف امراضنا وامراض مرضانا وامراض من اوصانا تشفي اشرف الامراض. اللهم انك تعلم ما نحن فيه فكتب علينا المسافات وسلمنا من العلل والافات. اللهم سلمنا من العلل والافات. اللهم سلمنا من العلل والافات. ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا غايه مقصودنا ولا تسلط علينا من لا يرحمنا وكف عنا ايدي الكافرين والحاسدين والظالمين. اللهم لا تكرهنا ولا تعيبنا ولا تخيبنا بين رؤوس الخزائن لا في الدنيا ولا في الاخره. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر من نصر دين سيدنا محمد صلى الله عليه وسلم. اللهم اجعلنا منهم وخذ من خذل دين نبينا محمد صلى الله عليه وسلم. اللهم لا تجعلنا منهم. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولاساتذتنا ولشايخنا ولكبارنا وجيراننا وارحم من يرحمنا بانواع رحمتك يا ارحم الراحمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما. ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما. صدق الله العظيم. السلام عليكم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله العظيم. قال رسول الله صلى الله عليه وسلم ليس منا من لم يوقر كبيرنا ويرحم صغيرنا ويعرف لعالمنا حقه. صدق رسول الله. أتوم ആദരണീയമായ കേരളത്തിൻ്റെ ആത്മീയ ലോകത്ത് തേജസ്വികളായി നിലകൊള്ളുന്ന സദാ തിങ്കൾ
അത്യാദരണീയരായ പണ്ഡിതന്മാർ, വിവിധ മഹല്ലുകൾ പ്രതിനിധീകരിച്ചു കൊണ്ടുവന്ന പൗരപ്രധാനികളായ കാരണവന്മാർ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വാഗതം ആശംസിക്കുക എന്ന ഉത്തരവാദിത്തം മാത്രം നിർവഹിച്ച് ഇൻഷാ അള്ളാ ബഹുമാനപ്പെട്ട പണക്കാട് സീതവറുകൾ കൂടി എത്തിയാൽ ശിലാസ്ഥാപനവും അതോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനാ സമ്മേളനവും ഇൻഷാ അള്ളാ നടക്കും. അള്ളാഹു ഈ മഹത്തായ മജ്ലിസ് നാളെ സ്വർഗത്തിൽ ഒത്തുകൂടാനുള്ള ഒരു സബബായി നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാവട്ടെ. ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യമെന്താണെന്നും നമ്മൾ ഇവിടെ സമ്മേളിച്ചതിൻ്റെ പ്രാധാന്യമെന്തെന്നും ഇവിടെ മുമ്പ് പ്രസംഗിച്ചു പോയ ബഹുമാനപ്പെട്ട കെ സി സൈദലവി ബാക്കവി ഉസ്താദ് അവർകളും, ബഹുമാനപ്പെട്ട കെ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ ഉസ്താദ് അവറുകളും ഒക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് അതൊന്നും ഞാൻ പറഞ്ഞ് പരത്തുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ പ്രാധാന്യത്തോടുകൂടി ഞാൻ ഒരൊറ്റ കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട സി കെ അബ്ദു ഉസ്താദ് 44 വയസ്സ് വരെ ജീവിച്ചു. 14 കൊല്ലം ദർസ് നടത്തി. 9 കൊല്ലത്തെ ഏറ്റവും മികവായ ദർസ് അങ്ങ് തിരൂരടുത്ത് പറപ്പൂത്തടത്ത് നിർവഹിച്ചപ്പോൾ, ആ 9 കൊല്ലത്തെ ദർസ് കാലഘട്ടം ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ വളരെ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ ദർസായിരുന്നു. ദീനി ദഅവത്തായിരുന്നു, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയുള്ള വലിയ സേവനമായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് 40 കൊല്ലത്തിന് ശേഷം അവിടത്തേക്ക് വേണ്ടി നമ്മളിവിടെ സമ്മേളിക്കുകയും മഹത്തായ ഒരു ദൗത്യം ഈ വിശാലമായ സ്ഥലത്ത് ഇന്ന് നാം ശിലയിടുകയും ചെയ്തുകൊണ്ട് നിർവഹിക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. ഇതുകൊണ്ട് നിങ്ങനെ ആരാണ് ഷെയ്ഖുന സി കെ ഉസ്താദ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റും. അവിടുന്ന് പകർന്നു കൊടുത്ത അറിവ്, ആ അറിവ് കുറഞ്ഞ വർഷങ്ങളാണെങ്കിലും അൽഹംദുലില്ലാഹ് അതിൻ്റെ ബറക്കത്ത് അത് അന്ത്യനാൾ വരെ നിലകൊള്ളും എന്നതിൻ്റെ മകുട ഉദാഹരണമാണ് നാം ഇന്ന് നിർവഹിക്കാൻ പോകുന്നത്. بسم الله الرحمن الرحيم.
الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل اعوذ برب الناس، ملك الناس، اله الناس، من شر الوسواس الخناس الذي يوسوس في صدور الناس. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اغفر لنا وارحمنا وارحم الناس جميعا. امين. صراط المستقيم طريقنا، وصلنا الى خير مقاصدنا. امين. بارينا منك القوى الرحيم. اللهم اعز الاسلام والمسلمين، وذل الشر والمشركين. اللهم ارزقنا علما نافعا، وتقبل رزقا حلالا، والواسع في طاعتك محمد طويلا. اللهم اجعل جمعنا هذا جمعا مقبولا، وجمعنا من بعد موصوما، ولا تجعل فينا ولا منا ولا معنا شر. اللهم بارك لنا في كل امورنا، وسلم في امرنا هذا يا رب العالمين. اللهم افتح لنا ابواب الخير وباب البركه وباب السلامه على الدين والدنيا والاخره. اللهم اسمي مرادنا يا مسلم المراد، مرادك نفسنا كل. اللهم اقضي حجاتنا يا قاضي الحجه، اللهم اشف امراضنا وامراض قربائنا وامراض اساتذتنا وامراض من اصوانا بالدعاء. ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما. اللهم وفقنا حج بيتك الحرام يا رب العالمين. صلى الله عليه وسلم على الصحه والعافيه. ربنا اتنا في الدنيا حسنه وفي الاخره حسنه. آمين. ربنا تقبل منا انك انت السميع العليم. آمين. علينا انك انت. آمين. അൽഹംദുലില്ല. ആ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി കെ ഉസ്താദിൻ്റെ ഇൽമിൻ്റെ ബറക്കത്താണ് നാല് പതിറ്റാണ്ടിന് ശേഷവും നമ്മൾ ഇതുപോലെ ഒത്തുകൂടുകയും ആ ഉസ്താദിൻ്റെ നാമധേയത്തിലായി വലിയ ഒരു സാംസ്കാരിക വൈജ്ഞാനിക കേന്ദ്രത്തിന് നാം ശില ഇടുകയും ചെയ്തു. ഖിയാമത്ത് നാള് വരെ ആ ഓർമ്മ നിലകൊള്ളാനുള്ള അള്ളാഹുവിൻ്റെ വിധി അതാ ഉസ്താദിൻ്റെ ഇൽമിൻ്റെ ഇഖ്ലാസും ആ ഇൽമിൻ്റെ ബറക്കത്തുമാണ് എന്ന് ഞാനും നിങ്ങളും ഓർമ്മ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉസ്താദ് ഈ ലോകത്തോട് 1984 May 5 വിട പറഞ്ഞെങ്കിലും ആ ഉസ്താദ് വിട പറഞ്ഞ് 2 മാസത്തിന് ശേഷം 1984 July 6 ഷെയ്ഖുന സി കെ ഉസ്താദ് കിടക്കുന്ന ചാരത്ത് വെച്ച് അവിടുത്തെ പ്രധാന ഉസ്താദുമാർ, അവിടുത്തെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഇപ്പോഴത്തെ മുദരിസായിട്ടുള്ള 4 പതിറ്റാണ്ട് കാലം ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഷെയ്ഖുന യു കെ ഉസ്താദ്, ബഹുമാനപ്പെട്ടവർ 40 കൊല്ലം സി കെ ഉസ്താദിൻ്റെ തൻ്റെ താനാക്കി വളർത്തിയിട്ടുള്ള ആ ഷെയ്ഖുനയുടെ ചാരത്ത് 4 പതിറ്റാണ്ട് തികച്ചു എന്ന് മാത്രമല്ല,
ആ നാല് പതിറ്റാണ്ട് കൊണ്ട് 18 ബാച്ചുകളിലായി 212 ആലിമീങ്ങൾ, വിവിധ കോളേജുകളിൽ നിന്ന് ബിരുദമെടുത്തിറങ്ങിയിട്ടുള്ള ആലിമീങ്ങൾ, അതിൻ്റെ ഇടക്കാലത്ത് വെച്ചുകൊണ്ട് പകുതിയും മുക്കാലും 90-99% പഠനം പൂർത്തീകരിച്ചുകൊണ്ട് വിവിധ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വേറെയും ഒരുപാട് ആലിമീങ്ങൾ ഈ രീതിയിൽ വലിയ ഒരു ശിഷ്യ സമ്പത്തോടുകൂടി ഇന്നും ബഹുമാനപ്പെട്ട യു കെ ഉസ്താദിൻ്റെ അത്തിപ്പറ്റ മുദരിസാകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ദർസ് നിലകൊള്ളുകയാണ്. അതും ഷെയ്ഖുന സി കെ ഉസ്താദിൻ്റെ ചാരത്ത്. അപ്പം അള്ളാഹു അത്രയും വലിയ ഒരു ഇൽമും ആ ഇഖ്ലാസോടുകൂടിയുള്ള ഇൽമും ആ ഇൽമിന് വലിയൊരു ബറക്കത്തും നമ്മൾ കാണുകയാണ്. ഏതായാലും പ്രിയപ്പെട്ടവരെ, 30 വർഷങ്ങൾക്ക് മുമ്പ് അത്തിപ്പറ്റയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആലിമീങ്ങളുടെ ഒരു സംഘടന ഇത്തിഹാദത്തു തലബത്തിൽ ഖുദമ എന്ന് പറയുന്ന ITQ എന്ന ഒരു സംഘടന 30 വർഷങ്ങൾക്ക് മുമ്പ് 1993 ജൂൺ 30 പള്ളിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ 1-2 ബാച്ചേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് രൂപപ്പെടുകയും ഇന്ന് 212 ആലിമീങ്ങളും ആ ആലിമീങ്ങൾ പ്രതിനിധീകരിക്കുന്ന മഹല്ലുകളുമായി 10,000-ക്കണക്കോളം ആളുകൾ അത്തിപ്പറ്റയെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുകൂടി ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ അത്തിപ്പറ്റയുടെ വലിയൊരു മഹിമയുകൂടി ഞാൻ നിങ്ങൾക്കോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദർസിൻ്റെ ഒക്കെ താങ്ങും തണലുമായി വർത്തിച്ചത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന മൊയ്തീൻകുട്ടി ഉസ്താദാണ്. അത്തിപ്പറ്റ ഉസ്താദ്, അത്തിപ്പറ്റ ഉസ്താദ് എന്ന ഞാനും നിങ്ങളൊക്കെ പറയുന്ന ആ മഹാനർ കിടക്കുന്നതും ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി കെ ഉസ്താദ് ജീവിച്ചിരുന്ന ആ ബഹുമാനപ്പെട്ടവരുടെ വീടും സ്ഥലവും നിൽക്കുന്ന ആ സ്ഥലത്താണ് ഇന്ന് വലിയൊരു വൈജ്ഞാനിക കേന്ദ്രമാകുന്ന ഫത്തുഹുൽ ഫത്താഹും ബഹുമാനപ്പെട്ട ഷെയ്ഖുന മൊയ്തീൻകുട്ടി ഉസ്താദ് അന്തിയുറങ്ങുന്നതും അവിടെയാണ് എന്നുകൂടി പറയുമ്പോൾ അതൊക്കെ അൽഹംദുലില്ലാഹ് ഇൽമിൻ്റെ ഇഖ്ലാസാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഏതായാലും ഞാൻ എൻ്റെ സ്വാഗതത്തിലേക്ക് കടക്കുകയാണ്. സർവശക്തനായ റബ്ബ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വലിയ വലിയ മഹാത്മാക്കളാണ്. ആത്മീയ കേരളത്തിൻ്റെ വലിയ തേജസ്വികളായ സാദാത്യങ്ങളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞാൻ അവർക്കൊക്കെ സ്വാഗതം ആശംസിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ പ്രധാന ഗസ്റ്റുകളായി വന്ന ബഹുമാനപ്പെട്ട ഒരുപാട് മഹല്ലത്തിൻ്റെ കാലിയും 100-ക്കണക്കിന് തിരക്കുകളും ഒക്കെയുള്ള വലിയ ഒരു മഹാമനീഷി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഇവിടെ നമ്മുടെ സ്റ്റേജിലുണ്ട്. അള്ളാഹു ഇനിയും ഒരുപാട് ദീനി ഖിദ്മത്തിലായി ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഇവിടെ വന്നെത്തിയിട്ടുള്ള മറ്റൊരു ഗസ്റ്റാണ് നമ്മുടെ വലിയ ഒരു നേതൃത്വം, അഥവാ ഞങ്ങൾ ക്ഷണിക്കാൻ പോയപ്പോൾ തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ദീനി ഖിദ്മത്തിന് വേണ്ടി സംരംഭങ്ങൾ, സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് തമിഴ്നാടിൽ 100-ക്കണക്കിന് ഏക്കർ ഭൂമി ബഹുമാനപ്പെട്ടവർക്ക് വിട്ടുകൊടുക്കുക അതിൽ ദീനി സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി. അപ്പോൾ ബഹുമാനപ്പെട്ടവർ തൽക്കാലം അത് മാറ്റിവെച്ചിട്ട് പറഞ്ഞു. ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് അപ്പോൾ പറഞ്ഞ മറുപടി, കേരളത്തിൻ്റെ പല ഭാഗത്തും ഒരുപാട് സ്ഥാപനങ്ങൾ വേണ്ടതുണ്ട്. ആ സ്ഥാപനങ്ങളിൻ്റെ അതിൻ്റെ പണിയാളത്തിലാണ്, ഇപ്പോൾ അതിൻ്റെ പണിയിലാണ്, ഇൻഷാല്ലാഹ് അത് തീരട്ടെ. അങ്ങനെ 313 ദീനി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന ദൃഢമായൊരു പ്രതിജ്ഞയെടുത്ത് അതിൽ 286 പൂർത്തീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് പിന്നെ ശിഹാബുദ്ദീൻ അഹദൽ മുത്തനൂർ തങ്ങളവറുകൾ. ബഹുമാനപ്പെട്ടവർ ഇവിടെ നമ്മുടെ വേദിയിലുണ്ട്. അള്ളാഹു ഇനിയും ഒരുപാട് ദീനി ഖിദ്മത്തുകൾക്ക് നേതൃത്വം കൊടുക്കാൻ അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അതുപോലെ വലിയൊരു നേതൃത്വമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ മഹല്ലിൻ്റെയും അത്തിപ്പറ്റയുടെയും അങ്ങനെ ഈ പരിസര പ്രദേശങ്ങളുടെ ഒക്കെ നേതൃത്വം ഖാദിസ്ഥാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട, അതുപോലെ ഈ മഹല്ലുകളുടെ ഒക്കെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ചെന്ന് പരിഹരിക്കപ്പെടുന്ന ഒരു വലിയ കേന്ദ്രം ബഹുമാനപ്പെട്ട സയ്യിദ് കെ എസ് ഉണ്ണിക്കോയത്തങ്ങൾ. ബഹുമാനപ്പെട്ടവർ നമ്മുടെ വേദിയിലുണ്ട്. നമ്മുടെ എല്ലാ വിഷയത്തിനും ബഹുമാനപ്പെട്ടവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടാറുമുണ്ട്, നാം തേടാറുമുണ്ട്. അവരിവിടെ ഉണ്ട്. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി കെ ഉസ്താദിനെ കുറിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ, അനുസ്മരണ പ്രഭാഷണം നടത്താൻ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റയിലെ 4 പതിറ്റാണ്ടുകാലത്തെ ഞാനടക്കമുള്ള
ഒരുപാട് 200-300 വരുന്ന ആലിമീങ്ങളുടെ ഗുരുവര്യനും കൂടിയായ ഉസ്താദുമായ ഷെയ്ഖുന യു കെ ഉസ്താദ് ഇൻഷാല്ലാ നമ്മുടെ വേദിയിലുണ്ട്. ഈ മഹലിൻ്റെ പ്രസിഡൻ്റാണ്. ഈ മഹലിൻ്റെയും അതുപോലെ ഈ അത്തിപ്പറ്റയുടെയും ഞങ്ങളെ നൂറുകണക്കിന് മഹലുകൾക്കൊക്കെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങൾ അവിടെ നിന്നാണ് തേടാറുള്ളത്. അവിടുത്തേക്ക് അല്ലാഹു ദീർഘായുസ്സും നാഫിയത്തും സിഹത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട സി കെ ഉസ്താദിൻ്റെ പ്രധാന ശിഷ്യന്മാരായ ഇവിടെ പടിഞ്ഞാറങ്ങാടി മുദരിസ് കെ സി സൈദലവി ബാക്കവി ഉസ്താദ് അവർകളുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട കെ കുഞ്ഞു മുഹമ്മദ് ബാക്കവി പാങ് ഉസ്താദ് അവർകളുണ്ട്. അതുപോലെ പി ടി സൈദലവി ബാക്കവി ഉസ്താദ് അവർകളുണ്ട്. അതുപോലെ തന്നെ പിന്നെ ബി പി മുഹമ്മദ് കുട്ടി ബാക്കവി പൈങ്കണ്ണൂർ, ഇവരൊക്കെ ആ വലിയ തലമുറയിലുള്ളവരാണ്. അവർക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സും മാഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹിബത്തുല്ലാഹി തങ്ങൾ ഒരുപാട് ആത്മീയ നേതൃത്വങ്ങൾക്ക് വിഷയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങൾക്കൊരു ദിർസിൽ ഓതിപ്പിടിച്ചവരാണെങ്കിലും അവരൊക്കെ വലിയ സ്ഥാനങ്ങളിലുള്ളവരാണ്. അല്ലാഹു അവർക്കും ദീർഘായുസ്സും മാഫിയത്തും സിഹത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ഈ വിഷയത്തിന് വേണ്ടി ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള ഇവിടുത്തെ അബ്ബാസ് 14 വാർഡ് മെമ്പർ മുറുക്കനാട് പഞ്ചായത്തിലെ, അതുപോലെ കുഞ്ഞു മുഹമ്മദ് 12 വാർഡ് മെമ്പർ, അവരൊക്കെ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടിയുള്ള ആളുകളാണ്. അവരിവിടെ എത്തിയോ വേദി സദസ്സിലുണ്ടോ എന്നറിയില്ല. അവർക്കൊക്കെ ഈ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ പല മഹല്ലുകളിൽ നിന്നായി വലിയ ദൂരങ്ങൾ സഞ്ചരിച്ചു കൊണ്ടുവന്ന ആലപ്പുഴ ജില്ലയിൽ നിന്നടക്കം വന്ന ആളുകളുണ്ട്. ചാവക്കാട് നിന്ന് വന്ന എൻ്റെ മഹല്ലത്തിലെ ഒരുപാട് നിവാസികൾ ഇവിടെയുണ്ട്. ഞങ്ങളെ പ്രസിഡൻ്റായ വി കെ ഉമ്മർ ഹാജി അവർ അദ്ദേഹത്തിന് സദസ്സിലുണ്ട്. അങ്ങനെ പടിഞ്ഞാറങ്ങാടിയിൽ നിന്ന് വന്ന പി എം സി മുഹമ്മദ് ഹാജി മാരായിങ്കുന്ന് മഹല്ല് പ്രസിഡൻ്റ് കൂടി വലിയ പൗരപ്രധാനിയായ ആളുകളാണ് അവരൊക്കെ. അതുപോലെ വളപുരം മഹല്ല് പ്രസിഡൻ്റായ എം മൂസു ഹാജി ഉണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാട് നല്ല വ്യക്തിത്വങ്ങൾ. അതുപോലെ സി പി ഹംസ ഹാജി, അതുപോലെ ചെമ്പലശ്ശേരി മഹലിൻ്റെ പ്രസിഡൻറ്റും കാരണവരുമായ കുഞ്ഞാപ്പു ഹാജി, പിന്നെ അത്തിപ്പറ്റ മഹലിൻ്റെ മുത്തവല്ലിയായ സി പി ഹംസ ഹാജി. ഇവിടെ വെള്ളത്തിൻ്റെ സ്രോതസ് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ഉസ്താദ് ആ വിഷയമൊക്കെ അവിടെ നിന്ന് സൂചിപ്പിച്ച ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആ കുഴൽക്കിണറും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ വകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി ഈ സംരംഭത്തിലേക്ക് വലിയ ഒരു സംഭാവന നൽകിയിട്ടുള്ള മഹൽ വ്യക്തിത്വം കൂടിയാണ് സി പി ഹംസ ഹാജി. അദ്ദേഹത്തിൻ്റെ മക്കളും അവർക്കൊക്കെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ പറപ്പൂത്തടത്ത് പ്രതിനിധീകരിച്ചുകൊണ്ട് വി പി സൈദലവി ഫൈസി അവർകൾ ഇവിടെയുണ്ട്. വേറെയും പൗരപ്രധാനികളായ ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി കെ ഉസ്താദിൻ്റെ വളരെ അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം പറപ്പൂത്തടം മഹല്ലിൻ്റെ ഒരുപാട് കാലത്തെ നേത്രനിരയിലുള്ള ബഹുമാനപ്പെട്ട ഇസ്മായിൽ ടി ഹാജി, 88 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ സ്റ്റേജ് മേൽ ബഹുമാനപ്പെട്ട ഉസ്താദിനോടുള്ള വലിയ സ്നേഹം കൊണ്ട് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മഹല്ലുകൾ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്റ്റേജിലും വേദിയിലുമൊക്കെ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പേര് പറയാൻ വിട്ടവർക്കും പറഞ്ഞവർക്കുമൊക്കെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഐ ടി ക്യു മെമ്പർമാരായ ഒരുപാട് ആലിമീങ്ങൾ വളരെ ദൂര ദിക്കുകളിൽ നിന്നൊക്കെ ഈ സംരംഭത്തിന് ഇന്ന് വളരെ സാഹസപ്പെട്ടുകൊണ്ട് ഇവിടെ വന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ പന്തലും ഈ ഗ്രൗണ്ടുമൊക്കെ ഇത്തരം നല്ല രീതിയിൽ സംവിധാനിച്ച് ഇന്നലെയും മിനിഞ്ഞാന്നും കുറച്ച് ദിവസങ്ങളായി ഇതിൻ്റെ എല്ലാ വിഷയത്തിനും ഓടി നടക്കുന്ന ഈ നാട്ടുകാരും അത്തിപ്പറ്റ സ്വദേശികളുമായ ഒരുപാട് നല്ല വ്യക്തിത്വങ്ങൾ, സ്വാഗത സംഘ മെമ്പർമാർ, അവർക്കൊക്കെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ പുറമണ്ണൂർ, വെങ്ങാട്, ചെറ്റുപാറ, താഴക്കാട്, ആലപ്പുഴ, പടിഞ്ഞാറങ്ങാടി, ഇങ്ങനെ ഒരുപാട് മഹല്ലുകളിൽ നിന്ന് വന്ന എല്ലാ പൗരപ്രധാനികൾക്കും മാലിമീങ്ങൾക്കും സാദാത്യങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും പരിസരങ്ങളിലൊക്കെയുള്ള മുഅ്മിനാത്തുകൾക്കുമൊക്കെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇനി ഇൻഷാല്ലാ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ആത്മീയ തേജസ്വിയായ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവരാണ്. അദ്ദേഹത്തെ സാദരപൂർവം ഈ സമ്മേളനത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ യു കെ ഉസ്താദ് അവർക്ക്
സമാധാനനായ മഹല്ല കോളി കൂടിയായ സയ്യിദ് ഉണ്ണിക്കോയത്തങ്ങൾ അവളെ ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ അവളെ ബഹുമാനപ്പെട്ട സയ്യിദ് ഖിബ്തുമ തങ്ങൾ ഇതിലുപേക്ഷായ സമാധാനനായ ഉലമാക്കളെ അഭിനന്ദരായ സാധാർത്ഥുക്കളെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സത്സുഭിഷായിട്ടുള്ള ഉസ്താദുമാരെ ഉമറാക്കളെ പ്രിയപ്പെട്ട താല്യം സഹോദരങ്ങളെ സ്നേഹമുള്ള നാട്ടുകാർ അത്തിപ്പറ്റ ഒട്ടേറെ പണ്ഡിതന്മാരുടെ ഗുരുപരിചയമായിരുന്ന മഹാനായ മർഹൂം സി കെ ഉസ്താദ് അബ്ദുള്ള മർക്കത് അവരുടെ നാമധേയത്തിൽ തുടക്കം കുറിക്കുന്ന ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രത്തിന് എന്നിവിടെ തറക്കല്ലിട്ട ചർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഹിഫ്സുൽ ഖുർആൻ കോളേജും മറ്റു ദീനി പഠന കേന്ദ്രവുമാക്കിക്കൊണ്ട് ഉയർന്നു വരുന്ന ഒരു മഹത്തായ വൈജ്ഞാനിക കേന്ദ്രത്തിനാണ് ഇന്നിവിടെ നിർമ്മാണം തുടക്കം കുറിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കേരളീയ മുസ്ലിങ്ങളുടെ ഉന്നതമായ ആത്മീയ ചൈതന്യവും ധാർമ്മിക പുരോഗതി ഇസ്ലാമിക സംസ്കാരവും ഒക്കെ ഇവിടെ വളർത്തിക്കൊണ്ടുവന്നത് മഹരഥന്മാരായ ഉലമാക്കളുടെ നേതൃത്വത്തിലാണ്. മഹന്മാരായ സഹാബാക്കൾ തന്നെ കേരളക്കരയിൽ എത്തിച്ചേർന്നെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ മസ്ജിദുകളും ദർസുകളും സമാരംഭം കുറിക്കുകയും അതുവഴി കേരളീയ മുസ്ലിം സമൂഹത്തിന് എല്ലാ കാലങ്ങളിലും മഹോന്നതരായ ഉഹർവികളായ ഉലമാക്കളുടെ നേതൃത്വം കൈവരികയുണ്ട്. ഇന്നും കേരളീയ മുസ്ലിം സമൂഹം ആ ഉന്നതമായ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇതുപോലെയുള്ള വൈജ്ഞാനിക കേന്ദ്രങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അവിടെയൊക്കെ ഏറ്റവും പ്രഗത്ഭമതികളായ യുവ പണ്ഡിതന്മാരെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഹിഫ്ദുൽ ഖുർആൻ കോളേജുകൾ വളരെ കുറഞ്ഞ ഒരവസ്ഥയിലായിരുന്നത് ഇന്ന് കേരളത്തിലുടനീളം പരിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കുവാനുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കുന്നതിനും ആ ഉന്നതമായ മഹത്വം കൈവരിക്കുവാനുള്ള അവസരങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം 40 വർഷങ്ങളായി അത്തിപ്പറ്റ മുദരിസായി നേതൃത്വം നൽകുന്ന മഹാനായ യു കെ ഉസ്താദ് അവരുടെ ശിഷ്യഗണങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു മഹൽ സംരംഭമാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മഹത്തായ പഠന കേന്ദ്രം ഒരു വലിയ വിദ്യാഭ്യാസ വൈജ്ഞാനിക സമുച്ചയമാക്കി വളർത്തിക്കൊണ്ടുവരുവാനും അങ്ങനെ ഇവിടെ നമ്മുടെ മഹാരഥന്മാരായ ഉലമാക്കളുടെ പാതയിൽ അവരുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് ദീനീ ദഅ്വത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുവാൻ സേവനം ചെയ്യുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് ദാനം ചെയ്യുമാകട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ വേണ്ടി എല്ലാവിധത്തിലും സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ട് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഈ മഹത്തായ സംരംഭത്തിൽ പങ്കാളികളാകുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് ദാനം ചെയ്യുമാകട്ടെ. എത്രയും വേഗത്തിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ പഠിക്കുവാനുള്ള അവസരം ഉണ്ടാവുകയും അങ്ങനെ ഒരു മഹാ സ്ഥാപനമായി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇതിൻ്റെ സംഘാടകർക്കും ഉസ്താദുമാർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവർക്ക് അള്ളാഹു സഹായം നൽകട്ടെ. നമ്മിൽ നിന്ന് ബന്ധപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഉസ്താദ്മാർ, സ്നേഹിതന്മാർ, ദീനും സമുദായത്തിനും സമൂഹത്തിനും ഈ മഹല്ലിനും ഉന്നതമായ നേതൃത്വം നൽകി നമ്മോട് ഇവിടെ പറഞ്ഞു പോയ മഹാനായ സി കെ ഉസ്താദ്, അതുപോലെ തന്നെ
ആത്മീയ മേഖലയിൽ നമുക്ക് വളരെ ഉന്നതമായ നേതൃത്വം നൽകിയിരുന്ന മഹാനായ അച്ചിപ്പറ്റ ഉസ്താദ് നബ്ബല്ലാഹു മർക്കദുമ, അതുപോലെ സയ്യിദ് ഹൈദരലി ഷാത്തങ്ങൾ, അതുപോലെ നമ്മുടെ മഹാരഥന്മാരായ ഉലമാക്കളും മറാക്കൾ, സദാത്തുക്കൾ, പ്രവർത്തകർ എല്ലാവർക്കും അള്ളാഹു മഖ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അവരോടൊപ്പം നമ്മെയും അള്ളാഹു ജന്നത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാക്കട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളും ഉസ്താദ്മാർ ദുആക്കളുടെ വസീയത്തെയും എല്ലാവരുടെയും എല്ലാവരുടെ രോഗങ്ങളും അള്ളാഹു ശിഫാക്കുമാറാക്കട്ടെ. നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹസ്നാക്കുമാറാക്കട്ടെ. ഈ വർഷം ഹജ്ജിന് പുറപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് മക്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കുവാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റോള സന്ദർശിച്ച് കുടുംബത്തിൽ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ എത്തിച്ചേരുവാൻ അള്ളാഹു തൗഫീക് നൽകുമാറാക്കട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം വെച്ചതിൻ്റെ വാക്കുകൾ അഭിസംബരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആത്മീയ ലോകത്തു വലിയ തേജസ്വിയായി ഒരുപാട് സ്ഥാപനങ്ങൾ അങ്ങുമിങ്ങുമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ അഹ്ദൽ മുത്തനൂർ തങ്ങൾ അവരെ ക്ഷണിക്കാനാണ് നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഉണ്ണിക്കോയ തങ്ങൾ അവരെ സാദരപൂർവം മുത്തനൂർ തങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇല ഹദറത്ത് നബിയന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇല ഹദറത്തുൽ അംബിയാഇ വൽ ഔലിയാഇ വൽ ഉലമാഇ വസ്സുഹാദി വസ്സാലിഹീൻ ഖുസൂസൻ വ ഇല ഹദറത്തുൽ ബദരിയീന വൽ ഉഹദിയീന വൽ ഖന്ദഖീന വൽ ഖൈബരിയീൻ വ ഇല ഹദറത്തി ഖാജാ മുഈദ്ദീൻ ജസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹു ലദീദ് വ ഇബ്നിഹി ഫഖ്റുദ്ദീൻ ബാബ സൽവാരി ഖദ്ദസല്ലാഹു സിറഹു ലദീദ് وابن ابنه اسام الدين سامباري قدس الله سره العزيز والى حضره جدي علي القطب الاخضر قدس الله سره العزيز والى حضره سيام ولي الله المدوري قدس الله سره العزيز والى حضره السيد علي المنفورمي قدس الله سره العزيز والى حضره السيد شاء الحميد الناهوري قدس الله سره العزيز وإلى حضرة الأولياء من مشارق الأرض إلى مغاربها الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ربي اغفر لي آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الله سبحانه وتعالى നമ്മുടെ ഈ മജ്‌ലിസ് നമ്മിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്ഹാബുൽ ബദറിന്റെ ഹുളൂറും അവിടത്തെ ഹിമായത്തും ഹിഫ്ളും ഒക്കെയുള്ള നല്ല സദസ്സാക്കി അള്ളാഹു ഇതിനെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പമാര്, ഉപ്പാപ്പമാര്, ഉമ്മമാര്, ഉമ്മാമ്മമാര്, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, നമ്മുടെ മഹല്ലുകളിൽ മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ദുറുസ്സുകളിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. മരിക്കുന്നത് വരെ താലീമുമായി ബന്ധപ്പെട്ട് ജീവിക്കാനും അതിൻ്റെ ഖാദിമീങ്ങളാകാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി. സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരാളെ മുമ്പിലും യാചിക്കാതെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. വിവാഹപ്രായമെത്തി നിൽക്കുന്ന പെൺമക്കൾ
ഉള്ള ധാരാളം ഉസ്താദുമാരും കൂട്ടുകാരും ഒക്കെ ഈ സദസ്സിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല റാഹത്തുള്ള ഇണകൾ അള്ളാഹു നൽകുമാറാകട്ടെ. വീടില്ലാത്ത ആളുകളുണ്ട്, ഈ മുബാറക്കായ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് റാഹത്തുള്ള വീട് വെക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കടങ്ങളുള്ളവരുണ്ട്, അള്ളാഹുവേ ഞങ്ങളെ കടങ്ങളെ നീ വീട്ടിൽ തരണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്, ഹജ്ജും ഉംറയും നല്ല ആരോഗ്യ സമയത്ത് നമുക്ക് ധാരാളം ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ദീർഘമായൊരു പ്രഭാഷണം നടക്കുന്നില്ല. ഒരു മണിയാകുമ്പോൾ മാവൂരിൽ മറ്റൊരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് എത്തൽ നിർബന്ധമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സ്ഥലത്ത് കയറാനുമുണ്ട്. എല്ലാം പരിഗണിച്ചുകൊണ്ട് ദീർഘമായി പറയുന്നില്ല. ഏതായാലും അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സി കെ ഉസ്താദ് അവറുകളുടെ നാമത്താൽ അവിടുത്തെ സ്മാരകമായി നാം അൽഹംദുലില്ലാഹ് വൈകിയാണെങ്കിലും ഈ സമയം വളരെ സന്തോഷത്തോടു കൂടെയുള്ള ഒരു ദീനീ കേന്ദ്രം തുടങ്ങാൻ വേണ്ടി അൽഹംദുലില്ലാഹ് തീരുമാനിക്കുകയും അതനുസരിച്ചുകൊണ്ടുള്ള തുടക്കമാണ് ബഹുമാനപ്പെട്ട സദാത്തീങ്ങളുടെയും ആലിമീങ്ങളുടെയും ഉമറാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ദീനീ കേന്ദ്രങ്ങൾ എല്ലാ ഗ്രാമങ്ങളിലും ഉയർന്നു വരണം. എത്രയും ഗ്രാമങ്ങളിൽ പള്ളികളും മദ്രസകളും മതസ്ഥാപനങ്ങളും ഉയർന്നു വരുന്നു, ആ പ്രദേശത്തിനത് വെളിച്ചമാണ്, അയൽരാജ്യത്തിനത് വെളിച്ചമാണ്. സ്ഥാപനങ്ങളില്ലാതിരുന്നാൽ പലപ്പോഴും ആസാമിലും ബംഗാളിലുമൊക്കെയുള്ള ഒരവസ്ഥ നമ്മുടെ നാട്ടിലും വരും. ഇത്രയും സമയം വൃത്തിയോടുകൂടെ ഇരിക്കുന്നത് നാം പഠിച്ചെടുത്ത ഇൽമിൻ്റെയും അദബിൻ്റെയും ഒക്കെ വലിയ ഒരു പ്രതിധ്വനിയാണ് നാം അൽഹംദുലില്ലാഹ് ഇത്രയും സമയം ഇവിടെ ദീർഘമായ സമയം ഒരു സദസ്സിലിരിക്കുന്നത്. ആസാമിൽ പലപ്പോഴായി ദഅവത്തുമായി എത്തുമ്പോൾ, ബംഗാളിലെത്തുമ്പോൾ അവിടെ ഇസ്ലാമിക് ബോർഡ് ഓഫ് ഇന്ത്യ അതിൻ്റെ കീഴിലായി, മർക്കസിൻ്റെ കീഴിലായി ഞങ്ങൾ ഉണ്ടാക്കുന്ന ധാരാളം മദ്രസകളുണ്ട്, പള്ളികളുണ്ട്. അവിടെയെല്ലാം 50 കിലോമീറ്റർ, 100 കിലോമീറ്റർ, 200 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു മതസ്ഥാപനമുള്ളത്. അതുപോലെ കർണാടകയുടെ ചില ഭാഗങ്ങളിൽ ഉബ്ലി പോലത്തെ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടാൽ ഇതിലും അപ്പുറമുള്ള അവസ്ഥകളാണ് അവിടെ കാണാറുള്ളത്. ഈയിടെയായി ബേക്കൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. മംഗലാപുരം ഉൾഭാഗത്ത് ബേക്കൽ എന്ന സ്ഥലത്ത് എത്തിപ്പെട്ട് അവിടെ ഒരു മജ്ലിസിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഒരു കൂട്ടുകാരനുമായി, എന്ന് പറഞ്ഞാൽ കർണാടകയുടെ ഉബ്ലിയുടെ ഭാഗത്ത് ആ പ്രദേശങ്ങളിൽ ദഅവത്ത് ചെയ്യുന്ന ഒരു ഉസ്താദിനെ പരിചയപ്പെടാൻ കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, തങ്ങൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ നിങ്ങൾ ഇവിടെയൊന്ന് താമസിച്ച് ഇവിടുത്തെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ കൂടെ വരണമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ ചില ധ്വനികളുണ്ടായി. അവിടുത്തെ ചില കാര്യങ്ങൾ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അദ്ദേഹം അവിടെ ദഅവത്ത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആദ്യമായി നിസ്കാരം അവരോട് പറയുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. എല്ലാ ആളുകളും പള്ളിയിൽ പോകുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ആസാമിലും ബംഗാളിലുമുള്ള പണിക്കാരോട് എന്ത് പറഞ്ഞാലും വെള്ളിയാഴ്ച പണിക്കുറിച്ച് അവർ വരില്ല, ഇന്ന് ജുമാക്ക് പോകണം എന്നാൽ ഇന്ന് വെള്ളിയിൽ പോകണം, ബാക്കിയുള്ള ദിവസത്തിനെ കുറിച്ച് ചർച്ചയില്ല. ആ വെള്ളി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വാ ഈദുൽ മുഅ്മിനീൻ. ജുമുഅ എന്ന് പറയുന്നത് ഫക്കീറന്മാരുടെയും മിസ്കീന്മാരുടെയും ഹജ്ജാണ്. വാ ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പെരുന്നാളുമാണ്.
അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് എല്ലാ ആളുകളും വെള്ളിയാഴ്ച പള്ളി പോവും. വെള്ളിയാഴ്ച പള്ളി പോവാതെ നിന്നത് നമ്മൾ കോവിഡ് സമയത്ത് മാത്രമാണുള്ളത്. ചില ആളുകൾക്ക് അതൊരു ആശ്വാസമായി. ഇപ്പോഴും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, കോവിഡാണ്. അല്ലെങ്കിലും പള്ളിൻ്റെ ഉള്ളിലുള്ള കോവിഡിനെ കുറച്ച്, കൊറോണയ്ക്ക് കുറച്ച് ഇഖ്ലാ തഖ്‌വ കൂടുതലുള്ള സീസൺ, അവിടെയാണ് എല്ലാ സംഗതിയും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പോഴും റോഡ് അരികിൽ നിൽക്കുന്ന ആളുകളോട് ജുമാന്റെ നേരത്തെ പള്ളിയിൽ പോകണമെന്ന് ചോദിച്ചാൽ കോവിഡാണെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് താൽക്കാലികമായി പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെ ഇവിടെ വെള്ളിയാഴ്ച ജുമാക്ക് വരാൻ വേണ്ടി ഈ ആളുകളോട് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ ദിവസം നിങ്ങൾ ഉച്ചയ്ക്ക് പള്ളിയിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ചോദിക്കുകയാണ്, ഉസ്താദെ നമുക്കത് ഞായറാഴ്ച ആക്കിക്കൂടെയാണ്, കാരണം നമ്മളെ പെങ്ങളെ കുട്ടീൻ്റെ കല്യാണമോ ഇല്ലെങ്കിൽ നമ്മളെ മോളെ കല്യാണമൊക്കെ നിശ്ചയിക്കാൻ നമ്മളുണ്ട് ഒരു നിശ്ചയം നടത്തൽ. ആ നിശ്ചയത്തിന് നമ്മൾ വെള്ളി എന്ന് പറയുമ്പോൾ ഞായറെന്ന് പറയും, അല്ലെങ്കിൽ ഞായറെന്ന് പറയുമ്പോൾ തിങ്കൾ എന്ന് പറയുമ്പോൾ ഈ കൗമ പറയാണ് നമുക്കത് ഞായറാഴ്ചയിലേക്ക് മാറ്റിക്കൂടെ, അത് പറ്റൂല, ഇത് വെള്ളിയാഴ്ച തന്നെ നടക്കണം, എന്നാൽ നമുക്ക് രാത്രിയാക്കിക്കൂടെ. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അവിടെ തന്നെ മറ്റൊരു ഭാഗത്തിൽ ചെന്നപ്പോൾ രണ്ടാഴ്ചയോളം ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു, അവിടെ ഇരുന്നു. ദഅവത്തിൻ്റെ ഭാഗങ്ങൾ എവിടുന്ന് ഇവരോട് വയറ് തുടങ്ങണമെന്ന് ഇരുന്നപ്പോൾ ഒരാളിങ്ങനെ പള്ളിയിലേക്ക് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ഇയാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ പെങ്ങൾ മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി വരണം. മൗലൂദ് കുളിക്കാൻ വന്നതല്ല, പെങ്ങളെ മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പെങ്ങളെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വരണം. അപ്പോൾ പറഞ്ഞു, ആണിൻ്റെ മയ്യത്ത് ആണും പെണ്ണിൻ്റെ മയ്യത്ത് പെണ്ണാണ് കുളിപ്പിക്കാറുള്ളത്, അതുകൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് വല്ല ഉസ്താദ് നിങ്ങൾ തന്നെ വരണം. അവിടെ ഒരു മൂലയറുണ്ട്, തൊപ്പി കെട്ട് ഉഷാറായിട്ട്. അപ്പോൾ തലയിൽ കെട്ട് കെട്ടിയൊരു മൂലയറെ കണ്ടപ്പോൾ ഞാൻ മൂലയർ കുളിപ്പിച്ചോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഇപ്പോൾ ഇയാൾത്തേക്ക് വന്നിങ്ങനെ വീണ്ടും പറഞ്ഞു പറ്റൂല. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോഴും ഇയാൾ ആവർത്തിച്ച് പറയല്ല, നിങ്ങൾ തന്നെ കുളിപ്പിക്കണം. പിന്നെ തോന്നി ഞങ്ങൾക്ക് നമ്മളെന്നെ കുളിപ്പിക്കേണ്ടി വരുമോ എന്ന് വെച്ചാൽ, കുളിപ്പിക്കുന്നതിന് മുമ്പ് വാട്സപ്പ് കോഴിക്കോട് ഇറങ്ങണമെന്നാണല്ലോ ആലോചിക്കുക. മൂപ്പര ആദ്യം ബസ് ഇറങ്ങും, മൂപ്പരാണേക്കാർ ആദ്യം ട്രെയിനിലെത്തുക, നമ്മളെത്തുന്നതിന് മുമ്പ് ട്രെയിൻ മൂപ്പര ഇറങ്ങും. അതുകൊണ്ട് ഇങ്ങനെ ആശയക്കുഴപ്പത്തിൻ്റെ അടിയിൽ ഇദ്ദേഹം പറയാണ്, 30 കൊല്ലമായിട്ട് ഇപ്പോൾ ഇയാളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്കൊരു യക്കീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി തേക്കിതാക്കാൻ വേണ്ടി മുമ്പ് പറഞ്ഞു, ഇപ്പോൾ 30 കൊല്ലമായിട്ട് ഇയാളെ കുളിപ്പിക്കണേ, പിന്നെ എന്താ ഇപ്പം നിങ്ങൾക്ക് കുളിപ്പിക്കണേന്ന്. സുബ്ഹാനല്ലാഹ്. അയാൾക്കിപ്പോൾ ജോലിയില്ല, വേണമെങ്കിൽ എവിടെയെങ്കിലും സുഹൃത്താരമാണെങ്കിൽ കയറ്റിക്കോളി. അയാൾക്കിപ്പോൾ ജോലിയില്ല, ഇയാൾ ഒരു മൂലേരല്ല. മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞതുപോലെ ആരുമില്ലാത്തടയിൽ ഒരു തൊപ്പിട്ട പുലാൻ വന്നപ്പോൾ ഓനവിടെ വലിയ ഷെയ്ഖാണ്, 4 മദ്ഹബ് ഓന് കൈകാര്യം ചെയ്യും. അങ്ങനെ നമ്മൾ ഉസ്താദന്മാരത്തേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഏതെങ്കിലും ഒരു മദ്ഹബ് കിട്ടിയെങ്കിലുള്ള അടുത്ത മദ്ഹബിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ. അതുകൊണ്ട് ഒരു മദ്ഹബും അറിയാത്തവൻ എന്താ എല്ലാം റെഡിയാണ്. ഇങ്ങനെയായിരുന്നു അവിടുത്തെ അവസ്ഥ. ആദ്യമായി ഈ ഫുലാൻ്റെ ഭാര്യയെ കൊണ്ടുവന്നു, ഭാര്യയ്ക്ക് മയ്യത്ത് കുളിപ്പിക്കാനുള്ള രൂപം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു പെണ്ണിൻ്റെ മയ്യത്ത് ഒരു പെണ്ണ് ആദ്യമായി കുളിപ്പിക്കുകയാണ്. നിങ്ങൾ കരുതണം ദഅവത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിൽ ഒരു 300 വീടുകളുണ്ടെങ്കിൽ 200 വീടുണ്ട്, ഇല്ലെങ്കിൽ ഒരു 150 വീടുണ്ട്, അവരെ ദഅവത്ത് ചെയ്യാൻ തന്നെ നമുക്ക് വലിയ പണിയായിട്ടാണ് ഞാനുങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഇവിടെ മാത്രം നിൽക്കാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ സഞ്ചരിക്കണം. ദഅവത്ത് വളരെ മാധുര്യമാണ്, വളരെ മധുരമുള്ള ഒന്നാണ്. നമ്മൾ പിടിപ്പിച്ച ചെടി വളർന്നു വന്ന് അതിൽ മാമ്പഴം കാണുമ്പോൾ അത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉള്ളതാണ്. പലപ്പോഴും റോഡരികിൽ നിന്ന് കിട്ടുന്ന, മൂച്ചിയിൽ നിന്ന്, മാവിയിൽ നിന്ന് കിട്ടുന്ന ആ പഴത്തിന് ടേസ്റ്റ് ഇല്ല. എന്നാൽ നാം നട്ടുപിടിപ്പിച്ച ഒരു മരത്തിൽ അൽഹംദില പഴമുണ്ടായി, ആ പഴം കഴിക്കാൻ അൽഹംദില വലിയ സ്വാദാണ്. കാരണം നാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ നട്ടുവളർത്തിയ ഒന്നാണ്. അള്ളാഹു നമ്മുടെ ഖിദ്മാത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. അങ്ങനെ അവിടുന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം പള്ളി ഖബർസ്ഥാനിൽ ഇനി എന്തൊക്കെ കലാപരിപാടിയാണ് നടക്കുന്നതെന്ന് കരുതി ഞങ്ങളുടെ യാത്ര അങ്ങോട്ട് നീങ്ങിയപ്പോൾ അവിടെ എത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ് ഒരൊറ്റ കുഴി ഇങ്ങോട്ട് കുടിച്ചിരിക്കുകയാണ്. കീ കബർ, മേക്കബർ ഒന്നുമില്ല, തള്ളക്കബർ, പിള്ളക്കബർ. എറണാകുളം നെല്ലിക്കുഴിയിലായിരുന്നു മിഞ്ഞാണ്. അവിടെ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ മേക്കബർ, മേക്കബർ, കീ കബർ എന്ന് പറഞ്ഞപ്പോൾ തിരിയ തള്ളക്കബർ, പിള്ളക്കബർ. മേക്കബറിനാണ് തള്ളക്കബർ എന്ന് പറയുക, കീ കബറിനാണ് പിള്ളക്കബർ എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടി വലിയ കുട്ടി എന്ന് അർത്ഥം വെക്കാം. ഇങ്ങനെ തള്ളക്കബറിനും പിള്ളക്കബറിനും ഒന്നുമില്ലാതെ ഒരു തള്ളക്കബർ മാത്രം, മേക്കബർ മാത്രമുള്ളൂ. അതിൽ സുബ്ഹാനല്ലാഹ് മയ്യത്ത് വെക്കുന്നു, നേരെ ഡയറക്റ്റ് ആയിട്ട് മണ്ണെറിയാണ്. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തുന്നുഖ്ര.
അപ്പൊ ചോദിച്ചു എന്താ ഇങ്ങനെ വരുന്നത്, പൂച്ചയൊന്നും അല്ലല്ലോ, മനുഷ്യനല്ലേ, ഒന്ന് മര്യാദയ്ക്ക് മറവ് ചെയ്യേണ്ടത് ഉസ്താദെ, മണ്ണില്ലെന്നല്ല സത്യത്തെ മിൻഹാ ഫലത്തിനാക്കും. ഇനി അതിന്റെ ഇടയ്ക്ക് ഒരു മൂടുകല്ല് വെച്ചുകൊണ്ടോ ഒരു തടവിന്റെ ആവശ്യം ഇല്ല. സുബഹാനല്ലാ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഞങ്ങൾ ഇൻഷാ അള്ളാ ബംഗാളിലേക്ക് യാത്രയുണ്ട്, മർക്കസിന്റെ കീഴിലായി ഇൻഷാ അള്ളാ ബംഗാളിൽ യാത്രയുണ്ട്. നമ്മൾ നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. ഓരോ സ്ഥലങ്ങളിൽ ചെയ്യുമ്പോഴും ഇവിടെ എന്ത് ദഅവത്ത് ചെയ്യണം. നമ്മൾ നിൽക്കുന്ന ഒരു മഹല്ലത്തിൽ, ആ മഹല്ലത്തിൽ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവാൻ പാടില്ല. ഒരു സർവേ നടത്തണം. ഒരു കാളിയായി ഒരു സ്ഥലത്ത് ജോലിയേറ്റാൽ, ഒരു ഖതീബായി ഒരു മഹല്ലിൽ ജോലിയേറ്റാൽ ആദ്യം നടത്തേണ്ടത് സർവേ നടത്തണം. സർവേ നടത്തി എത്ര ഡോക്ടർമാരുണ്ട്, എത്ര എഞ്ചിനീയർമാരുണ്ട്, എത്ര ബിസിനസ്സുകാരുണ്ട്, എത്ര അന്തം വിട്ട് നടക്കുന്ന ആളുകളുണ്ട്, ഇതൊക്കെ ഒന്ന് കണക്ക് കിട്ടിയെങ്കിലേ വയലു പറയാൻ കഴിയുള്ളൂ. ഈ അന്തം വിട്ട് നിൽക്കുന്നവരോട് തന്നെ എഞ്ചിനീയറെ വയലു പറഞ്ഞാൽ നടക്കൂല. ഓൽക്കുന്നത് എഞ്ചിനീയറാണ്. എഞ്ചിനീയർമാരോട് ഈ അന്തം വിട്ട വയലു പറഞ്ഞാൽ ഓൽക്കതിന് പറ്റൂല, ഓല നീ ചോദ്യം ചെയ്യും. അതുകൊണ്ട് ഡോക്ടർമാരോട് പറയാൻ വേറെ പറയണം, ബിസിനസ്സുകാരോട് വേറെ പറയണം. നമ്മള് അങ്ങനെ നമ്മളെ ദാഴ്വത്തറിന രാവിലെ പട്ടി അങ്ങനെ അങ്ങനെ അട്ടിപ്പാത്രം തുറന്ന് പിന്നെ അതാണ് അടച്ച ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ആ കൈലോത്തിൻ്റെ ഉറക്കം നേരത്തെ ഉറങ്ങി വൈകി എണീക്കും. ഇതല്ല നമ്മളെ ദാഴ്വത്ത്. അതുകൊണ്ട് ഒരു മഹല്ലത്തിൽ, സുബഹാനല്ലാ, മഹല്ലത്തിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ചെയ്യുമ്പോൾ ധാരാളം പണികൾ നമുക്കുണ്ട്. നമ്മുടെ നാടുകളും നമ്മുടെ മഹല്ലത്തുകളും ഒക്കെ ഐക്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായ രൂപത്തിലാണ് ഇവിടുത്തെ ചടങ്ങ് നടന്നത്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ആരെയും പ്രകോപിക്കാനോ ഇല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനോ പൊതു സദസ്സുകൾ സ്റ്റേജുകളും നമ്മൾ ഉപയോഗപ്പെടുത്താതെ ദീനി പ്രവർത്തനങ്ങൾ ചെയ്യാൻ നാം ഒക്കെ ഉണർന്നു വരണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സ്ഥലങ്ങളിൽ അതാണ് അവിടുത്തെ ദഅവത്തുള്ളത്. ഇവിടെ ഈ ആളുകളെ ഈ ഒരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരൽ ഈ സമൂഹത്തിന്റെ ബാധ്യതയാണ്. എന്നാൽ ആസാമിൽ ഇപ്പോഴും ബംഗാളിലും കർണാടകയുടെ ചില ഗ്രാമങ്ങളിൽ മുഴുവനും ഇതുപോലെയുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ ഇനിയും ധാരാളം കഥകൾ പറയാനുണ്ട്. ചില കാര്യങ്ങൾ ഓൺലൈനിലൂടെ പറയാൻ വിഷമമായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുകളിൽ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും കൂടുമ്പോൾ ചില ആളുകൾക്കൊരു ചോദ്യമുണ്ട്, എന്തിനാ ഇനിയൊരു സ്ഥാപനം, എന്തിനാ ഇനിയൊരു മദ്രസ, എന്തിനാ ഇനിയൊരു പള്ളി, എത്രയും കൂടണം, ഇനിയും കൂടണം. കൂടുമ്പോഴാണ് അൽഹംദുലില്ലാ ആ ഭാഗവും പ്രദേശങ്ങളും ഒക്കെ ക്ലിയർ ആവുകയുള്ളൂ. ഇനിയും ഇവിടെ ഒന്നിന് ശിലാസ്ഥാപനം നടത്തി ഇനിയും ഒന്ന് വരികയാണെങ്കിൽ ഇനിയും അതിനുവേണ്ടി നമ്മൾ സഹകരിച്ചു കൊടുക്കണം. എല്ലാം നടക്കട്ടെ. അങ്ങനെ അൽഹംദുലില്ലാ ഒരു കുട്ടിയെങ്കിലും അതിലൂടെ ഖൈർ വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിലൂടെ ധാരാളം ഖൈറായ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നാം എല്ലാവരും പ്രവർത്തന മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങണം, പ്രവർത്തന മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങണം. അങ്ങനെ അൽഹംദുലില്ലാ വളരെ സന്തോഷത്തോടുകൂടെ ഈ പ്രദേശത്തേക്ക് ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ നാമത്താൽ അൽഹംദുലില്ലാ നമ്മൾ ഇവിടെ ഒരു ഹിഫ്ളുൽ ഖുർആൻ ഇൻഷാ അല്ലാഹ് അക്കാദമി നമ്മൾ അൽഹംദുലില്ലാ ഇപ്പോൾ നമ്മൾ തുറക്കുകയാണ്, ഇല്ലെങ്കിൽ അതിൻ്റെ ശിലാസ്ഥാപനം പാകിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തികച്ചും വ്യത്യസ്തമായ രൂപത്തിലായിരിക്കണം. എല്ലാവരും ഉണ്ടാക്കിയതുപോലെ ആവാൻ പാടില്ല, വ്യത്യസ്തമായ രൂപത്തിലാകണം. കുട്ടികൾക്ക് മതവും ഭൗതികവും നൽകി കമ്പ്യൂട്ടറും അതുപോലെ തന്നെ തുടങ്ങിയ ഈ കാലം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന, ഇല്ലെങ്കിൽ കാലം ഇനി ഫ്യൂച്ചറിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു കലാലയമായി മാറണം. വെറും ഖുർആൻ മനഃപ്പാഠമാക്കി മാത്രം ദഅവത്തിനിറങ്ങിയത് കൊണ്ടൊന്നും ഈ സമൂഹത്തിനെ സംസ്കരിച്ചെടുക്കാൻ കഴിയുകയില്ല. ഈ കാലം ആലോചിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയും വരും കാലങ്ങളിൽ കാലം ചോദ്യചിഹ്നമായി കിടക്കുന്ന കാര്യങ്ങളുണ്ട്. അതിന് പറ്റാവുന്ന രൂപത്തിലുള്ള മക്കളെയാണ് നമുക്ക് ഇൻഷാ അള്ളാ വാർത്തെടുക്കേണ്ടത്. കുറേ ആളുകൾ റെക്കമെൻഡതിൽ കുറേ എണ്ണത്തിനെ കയറ്റുന്നതിന് പകരം കുറച്ചാളുകൾ ഇൻഷാ അള്ളാ അത് നല്ല ഉഷാറുള്ള നല്ല മക്കളായി മാറണം. എവിടെ കൊണ്ടേ വെച്ചാലും എല്ലാത്തിനും പറ്റണം, എല്ലാത്തിനും പറ്റണം. ഒന്നാണ് മടക്കത്ത് കുത്തിയിട്ട് കൈക്കോട്ടം കൊത്തണം തോന്നിയാൽ കൊത്തണം, ഞാൻ കാതിയരാന്ന് പറഞ്ഞ് കുത്തിരിക്കരുത്, അവിടെ അപ്പം കൊത്തണം. കമ്പ്യൂട്ടർ മുമ്പിലെത്തിയാൽ സുബഹാനല്ലാ ആ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാനുള്ള സിസ്റ്റം വേണം. ഇതും കൂടി ഞാൻ കൂട്ടി പറയുന്നത് കോവിഡ് വന്നതുകൊണ്ടാണ്. കോവിഡ് വന്നപ്പം കുറേ ആളുകൾ ഈ മടക്കത്ത് കുത്താൻ കഴിഞ്ഞ ആളുകൾക്കൊന്നും ഒരു പ്രയാസം വന്നിട്ടില്ല. കാദിയരായി കുത്ത അൽ കാദി ആയ ആളുകൾക്കൊക്കെ സുബഹാനല്ലാ അവരൊക്കെ വളരെ പ്രയാസം തന്നെയാണ്. പള്ളി കടച്ചപ്പോൾ അല്ലാത്ത ആളുകൾക്കൊന്നും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എവിടെയും നമ്മൾ ദഅവത്തിന് റെഡിയായിരിക്കണം. ഒരു തെങ്ങ് പത്തെണ്ണം കിട്ടിയാൽ അതിനെ പരിഹരിക്കാനുള്ള മാർഗം നമ്മളെ കയ്യിലുണ്ടാവണം. കിടന്നുറങ്ങുന്ന സിസ്റ്റം ഉണ്ടാക്കരുത്, ആരെയും ഉറക്കി പഠിപ്പിക്കരുത്. എല്ലാവരും മനസ്സത് എപ്പോഴും ഹറക്കാത്ത നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള ഒരു ഹിഫ്ളിൽ ഖുർആൻ കുളൻ, ഖുർആൻ പഠിച്ച് മറക്കുന്നതിനെക്കുറിച്ച് വലിയ തെറ്റുള്ള കാര്യമാണ്.
പണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ ചർച്ചയാണ്. ഒരാൾ ഖുർആൻ പഠിച്ച് മറന്നാൽ അവനെ നിക്കാഹിനെ സാക്ഷിയാക്കാൻ പറ്റുമോ എന്നുള്ള കാതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരാൾ പഠിച്ച് മറന്നാൽ ഓനെ പിന്നെ നിക്കാഹിനെ സാക്ഷിർത്താൻ പറ്റൂല. നമ്മൾ നിക്കാഹിനെ സാക്ഷിർത്താൻ ഈ നാടന്മാരാകുന്ന ആളുകൾ അങ്ങനെ അമ്മോനുണ്ട് ഇനി ഓനെ എവിടെയാണ് അവൻ പന്തൽ ഓനെങ്ങനെ പിടിച്ചിട്ടുണ്ട് ഓൻ നിക്കാഹിനെ കേട്ടിട്ടില്ല പിന്നെ അവൻ സാക്ഷിയാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. മിനിജ എന്ന് പറയുന്ന നിക്കാഹിന് ഒരു മണിക്കൂർ നേരം പുതിയാപ്പണം കാത്തുണ്ട്. അങ്ങനെ നമ്മൾ വെയ്യൊക്കെ ഉണ്ടായി ഒരു മണിക്കൂർ നേരം കാത്തു നിന്നിട്ട് പിന്നെ ഒപ്പിടാനോ പിന്നെ അടുത്ത് ഉപ്പിട അമ്മോനെന്നെ ഒപ്പിടണമെന്നൊരു ഷർത്തൊന്നുമില്ല. മഹർ അമ്മോന്റെ കയ്യിൽ തന്നെ ഉണ്ടാവണമെന്നൊന്നും ഷർത്തൊന്നുമില്ല. മഹർ മുമ്പിൽ ഉണ്ടായിക്കോളുന്നൊന്നും നിർബന്ധമില്ല. അങ്ങനത്തെ ഒക്കെ ഉണ്ട് സുബ്ഹാനല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ മാത്രമേ മഹർ മുമ്പിൽ വെക്കുള്ളൂ. എറണാകുളം ചെന്നാലും കാസർഗോഡ് ആ ഭാഗത്തൊന്നും ചെന്ന് കഴിഞ്ഞാൽ മബലഗ് പറഞ്ഞ് തൽക്കാലം കഴിച്ചിലാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അമ്മോനെ കാത്തുക്കേണ്ട സിലബസ് ഒക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടത്തിൽ പറഞ്ഞുതരാണ്. അതുകൊണ്ട് അമ്മോൻ വന്നില്ല നിക്കാഹ് ഇങ്ങനെ നേരം എഴുതി പോവാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും നമുക്ക് കഴിവുള്ള ആളുകളെയാണ് നമ്മൾ ഇവിടെ വളർത്തെടുക്കേണ്ടത്. വ്യത്യസ്തമായ രൂപത്തിലായിരിക്കണം, എല്ലാ കഴിവുകളും ഉണ്ടാകണം. ഇന്ന് എന്തെല്ലാമാണ് അല്ലേ, ഇന്ന് കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് 1 മുതൽ 4 വരെയുള്ള കുട്ടികൾ മുഴുവനും ഡിജിറ്റൽ മൊബൈലുകൾ ഉപയോഗിക്കാൻ കഴിവുള്ള കുട്ടികളാണ്. നമ്മക്കാണ് കഴിവില്ലാത്തത്, അവർക്ക് എല്ലാം. ഇന്നലെ ഞാനൊരു വീട്ടിൽ കയറി, മാവൂരിൽ. ആ വീട്ടിൽ കയറിയപ്പം അവൻ്റെ ഓൻ്റെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചൊരു പോലീസുകാരനാക്കി. അപ്പം ഓരെന്തിയാണ് ഇതിലൂടെ എല്ലാ കട്ടിങ്ങും നടത്തി ഒരു പോലീസുകാരൻ്റെ കുപ്പായ എടുത്തിട്ട് ഓൻ്റെ തലയിമ കൊണ്ടുപോയി വെക്കുന്നത് ഒക്കെ ഓന്തനം ചെയ്യാണ്. ഏകദേശം 3 വയസ്സ് പ്രായമായിട്ടുള്ളൂ. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ആ ഒരു പഴയ ചിന്താഗതിയിൽ മാറി മത്തം കറി അസുലം കുത്തി പഠിപ്പിച്ചിരുന്നു. നമ്മൾ ബഷീർ കീസ കീറി പഠിപ്പിച്ചിരുന്നു അല്ലേ. ബഷീർ കീസ കീറി മണ്ടൻ ഉണ്ട തിന്നു കുനിയൻ അമ്മിയിൽ കയറി കുനിയനൊക്കെ എവിടെത്തിപ്പോയി. ഇതൊക്കെ ഇനിയും പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ആ സിസ്റ്റമൊക്കെ പോയി. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സിസ്റ്റത്തിൽ ആശയങ്ങളും ആദർശങ്ങളും മാറാതെ ഇൻഷാല്ലാ നല്ല പുതിയ ശൈലികളിൽ അൽഹംദുലില്ലാ നമ്മുടെ രൂപങ്ങൾ കൊണ്ടുവരുന്ന ഒരു വലിയ മാതൃകാപരമായ രൂപത്തിലുള്ള അക്കാദമിയായി മാറണമെന്ന് ഇൻഷാല്ലാ എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇൻഷാല്ലാ ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ ആ ഒരു കെട്ടിടം ഉയർന്നു വരുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് മുഴുവനും നമ്മൾ ചെയ്യണം. ഇൻഷാല്ലാ ഇതിൻ്റെ സ്ഥലം മുഴുവനും സമാഹരിക്കാൻ വേണ്ടി അൽഹംദുലില്ല ഇവിടുത്തെ ശിഷ്യഗണങ്ങളാണ് അൽഹംദുലില്ല അതിനുവേണ്ടി മുമ്പിലിറങ്ങുകയും സ്വയമായുകയും മറ്റുള്ള ആളുകളെ കണ്ടെത്തിയുമാണ് അതിൻ്റെ കാശുകൾ സ്വരൂപിച്ചതെന്ന് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി. അള്ളാഹു അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ ദഅവാത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യാൻ. അതുകൊണ്ട് അൽഹംദുലില്ല നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ പില്ലർ ഇൻഷാ അല്ലാഹ് പൂർത്തിയാവണം. ഏകദേശം അൽഹംദുലില്ല 24 പില്ലർ അൽഹംദുലില്ലാ 25,000 രൂപയുടെ ഇൻഷാ അല്ലാ 24 പില്ലറുകൾ ഇൻഷാ അല്ലാ നമുക്ക് ഇവിടെ നിലവിൽ വരാനുണ്ട്. അത് ഇൻഷാ അല്ലാ ഒരു പില്ലറ് ഒരു 25,000 രൂപ ഒരാൾ അൽഹംദുലില്ലാ ഏറ്റെടുത്താൽ അൽഹംദുലില്ലാ വളരെ ക്ലിയറായി. അങ്ങനെ ഇൻഷാ അല്ലാ ഈ പില്ലറിൻ്റെ പണി അങ്ങ് പൂർത്തിയാകുമ്പോൾ ബാക്കി കാര്യങ്ങൾ നടക്കും. നല്ല സിസ്റ്റമിനും അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ വേണം, ഖുർആൻ തിയേറ്ററുകൾ ഇതിൽ വേണം. വെറും ഒരു ഇങ്ങനെ ഒരു അയൽ കെട്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ആകരുത്. അതുകൊണ്ട് ഖുർആൻ തിയേറ്ററുകൾ വേണം. പണ്ടൊക്കെ തിയേറ്റർ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് സിനിമക്ക് പോകുക എന്നൊക്കെ ചോദിക്കുന്ന കാലമുണ്ടായിരുന്നു ഇല്ലേ. ഇന്നിപ്പോൾ ഖുർആൻ തിയേറ്ററുകളായി മദ്രസകളിൽ. അൽഹംദുലില്ലാ ഞാൻ ഉണ്ടാക്കുന്ന 313 മദ്രസകളിൽ 183 മദ്രസകൾ പൂർത്തിയാകുമ്പോൾ 99 മദ്രസകൾ AC സംവിധാനത്തോടുകൂടിയാണ് ചെയ്തിട്ടുള്ളത്. സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ അവിടെയൊക്കെ AC-യിലാണ്. 1-ാം ക്ലാസ്സിലെ കുട്ടികൾ നല്ല AC-യിലിരുന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് 1-2 ജയിച്ചാലും കുട്ടിക്ക് പോകാൻ താല്പര്യമില്ല, കാരണം തണുപ്പുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ തണുപ്പ് എപ്പോഴും റെഡിയാണ്. തണുപ്പുള്ള പള്ളികളിൽ തറാവീഹ് നിസ്കരിക്കാൻ ആളുകൾ കൂടെയാണ്. അത് ഡിജിറ്റൽ ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന. ഹിക്മത്തിൻ്റെ ഭാഗമാണ് ഈ കാലത്തിൽ AC വെക്കുക എന്നുള്ളത്. ഇപ്പം ഇവിടുന്ന് കൂടുതൽ വാഴ പറയാൻ പറ്റില്ല, കാരണം ഇവിടെ ചൂടാണ്. ഇതൊക്കെ ശരിക്കും നല്ല ഒരു AC പിന്നെ ഓഡിറ്റോറിയത്തിലാണ് ശരിക്കും ഈ പരിപാടി നടക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ കൂടുതൽ വൈകിയാൽ പ്രയാസപ്പെടുമെന്ന നിലയിൽ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ നല്ല രൂപത്തിൽ നമുക്ക് പൂർത്തീകരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല ഇഖ്ലാസോടുകൂടെ ഇൻഷാ അല്ലാ നമുക്ക് അൽഹംദുലില്ലാ ഈ സ്ഥാപനത്തിന് അൽഹംദുലില്ലാ ഇവിടുന്നൊരു കുട്ടി ഖുർആൻ പഠിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അൽഹംദുലില്ലാ ദഅവത്ത് ചെയ്യുമ്പോൾ, വെറും ഖുർആൻ മാത്രം പഠിച്ചവരല്ല, അത് കഴിഞ്ഞ് അൽഹംദുലില്ലാ കിതാബ് ഓതി പഠിച്ച് അൽഹംദുലില്ലാ ഭൗതികമായ വിവരങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് 10 വർഷമാകുമ്പോൾ എല്ലാത്തിനും പറ്റിയ ഒരാളാണ്. ഒരു മെഹ്റാബ് കോനൻ കിട്ടിയാൽ സുബ്ഹാനല്ലാഹ് ആ മഹല്ലൻ ക്ലിയറാക്കിക്കോളും. അപ്പം അതുകൊണ്ട് അൽഹംദുലില്ലാ നല്ല മനസ്സോടുകൂടെ ഒരു
ഒരു പില്ലർ പറയാൻ പറ്റുന്ന ആള് ബിസ്മിൻ ജലീദീൻ ഇൻഷാ ഒരു 25,000 റുപ്പികൾ അൽഹംദുലില്ല നമ്മളെ ഈ സദസ്സെന്ന് പറയാൻ പറ്റുന്ന ആളുകൾ സ്വന്തം കഴിയൂലെങ്കിലും നമ്മൾ സമാഹരിച്ച് ഒരു 25 ആളുകളെ കൊണ്ട് 1,000 റുപ്യ വാങ്ങിയാൽ 25 റുപ്യ ആവും. നമ്മളെ മൊബൈലിൽ ധാരാളം നമ്പറുകളുണ്ട്, നമ്പറുകൾ ധാരാളമുണ്ട്. ആ നമ്പറുകളൊക്കെ നല്ലതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം എപ്പോഴും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാ അൽഹംദുലില്ല ഈ സ്ഥാപനത്തിന്റെ ഖുർആനൊക്കെ ഇവിടുന്ന് ഒരു കുട്ടി പഠിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ദഅവത്ത് നടത്തുമ്പോൾ അതിന്റെ ഒരു 1% അൽഹംദുലില്ല നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടെ ബിസ്മിൻ ചൊല്ലിയിട്ട് ഒരു പില്ലർ അൽഹംദുലില്ല ഒരു 25,000 റുപ്യന്റെ ഒരു പില്ലർ ഇൻഷാ അള്ളാ അൽഹംദുലില്ല അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ, ജാരിയായ സദഖയാക്കി കബൂലാക്കണം റഹ്മാനെ. നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരു കുട്ടി അലിഫ് പഠിച്ച് ഖുർആൻ ഓതി അൽഹംദുലില്ല വളരെ സന്തോഷത്തോടുകൂടെ ആ ഖുർആൻ ദഅവത്ത് ചെയ്യുമ്പോൾ അൽഹംദുലില്ല അതിന്റെ ഒരു 1% ഖബറിലേക്ക് എത്തുന്ന രൂപത്തിൽ അല്ലാഹു നീ കബൂലാക്കണം റഹ്മാനെ. അൽഹംദുലില്ല, അൽഹംദുലില്ല. രണ്ടാമത്തെ ഒരു പില്ലർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു കബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുനെ കബൂലാക്കണം റഹ്മാനെ, അർഹമായ പ്രതിഫലം നൽകണം അല്ലാ, ജാരിയായ സദഖയാക്കി കബൂലാക്കണം റഹ്മാനെ. രണ്ട്, മൂന്നാമത്തെ പില്ലർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂന്നാമത്തെ ഒരു പില്ലർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു ഹാജാത്തങ്ങളെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ മകൻ ഫഹ്റുദ്ദീൻ ഞങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈ സംരംഭം വിജയിപ്പിക്കണം റഹ്മാനെ. അൽഹംദുലില്ല, എന്റെ 153 മദ്രസകൾ നിലവിൽ വരുമ്പോൾ ഏകദേശം 4,000 കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പേര് ഞാൻ ആരും പറയണില്ല, ഇൻഷാ അള്ളാ പേര് ഞാൻ ആരും പറയുന്നില്ല. ഇൻഷാ അള്ളാ അള്ളാഹുവിനെ അറിയാം, ഓരോരുത്തരെയും പേരറിയാം, തറവാടറിയാം, ലക്ഷ്യമറിയാം. പടച്ച റബ്ബേ ബദരീങ്ങളെ വറക്കത്ത് കൊണ്ട് രോഗികളുണ്ട്, ഇനി ശിഫ നൽകണം. മക്കളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് തരണം റഹ്മാനെ. അൽഹംദുലില്ല, ഇൻഷാ അള്ളാ 4,000 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഈ 4,000 കുട്ടികൾ പഠിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ 4,000 ഫാത്തിഹ ഓതുന്നുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ, 4,000 ഫാത്തിഹ ഓതുമ്പോൾ അതിൻ്റെ ഒരു 1% നമുക്കും പോരും. 3 സ്വലാത്ത് ചെല്ലുമ്പോൾ 12,000 സ്വലാത്ത് ഡെയിലി ചെല്ലുന്നുണ്ട്. അപ്പൊ അൽഹംദുലില്ല അതിൻ്റെ ഒരു 1% നമുക്ക് പോരും. ഇത് ഡെയിലി വരുമാനാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ATM കാർഡ് ഇവിടുന്ന് വർക്ക് ചെയ്യൂല, അത് അവിടുന്ന് വർക്ക് ചെയ്യുള്ളൂ. അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ അള്ളാ. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ല നിങ്ങൾ ഈ നൽകുന്നത് ഇൻഷാ അള്ളാ നാളെ അവിടെ നമുക്ക് കിട്ടും. നല്ല മനസ്സോടുകൂടെ നൽകി അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ല. നാലാമത്തെ ഒരു പില്ലർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ നാലാമത്തെ ഒരു പില്ലർ? ഉസ്താദിന്റെ വക. നാലാമത്തെ ഒരു പില്ലർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുനെ കബൂലാക്കണം റഹ്മാനെ. ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുനെ ഫതഹ് നൽകണം റഹ്മാനെ. ജാരിയായ സദഖയാക്കി കബൂലാക്കണം അല്ലാ. അൽഹംദുലില്ല, അല്ലാഹു കബൂലാക്കട്ടെ. അഞ്ചാമത്തെ ഒരു പില്ലർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഞ്ചാമത്തെ ഒരു പില്ലർ 25,000 അള്ളാഹുനെ കബൂലാക്കണം റഹ്മാനെ. അവരൊക്കെ മനസ്സിൽ ലക്ഷ്യമുണ്ട് ഈ മുബാറക്കായ മജ്ലിസ് അൽഹംദുലില്ല 10-300 വരുന്ന അൽഹംദുലില്ല ആലിമീങ്ങൾ ഇവിടെയുണ്ട്, അവരെ ശിഷ്യന്മാരുണ്ട്, ഇനിയും വരാൻ ധാരാളം ആളുകളുണ്ട്. വലിയ മുബാറക്കായ മജ്ലിസാണ്. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈ സംരംഭം നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഏറ്റെടുക്കുന്നവരിലും കഴിയാത്തവരിലും നീ ഖൈർ നൽകണം അല്ലാ. ആറാമത്തെ ഒരു പില്ലർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ ആറാമത്തെ ഒരു പില്ലർ? ഉണ്ടോ? വേം പറഞ്ഞോളി. ഇൻഷാല്ലാ ഒരു 25,000 റുപ്യ ഉണ്ട്. ഇൻഷാല്ലാ ഇതിന്റെ ഒരു പില്ലർ ഗ്രൗണ്ട് ഫ്ലോർ ഇൻഷാല്ലാ പില്ലറിലേക്കാണ് വെക്കുന്നത്. ആറാമത്തെ ഒരു പില്ലർ പറയാൻ പറ്റുന്നവരാരാ? ബിസ്മില്ല. മരിച്ചുപോയ വാപ്പന്റെ പേരിലോ ഉമ്മന്റെ പേരിലോ കുടുംബത്തിന്റെ മേലൊക്കെ കരുതിയിട്ട് ഇൻഷാല്ലാ ആറാമത്തെ ഒരു പില്ലർ ഉണ്ടോ? വേം പറയണം ഉള്ളവർ ഇൻഷാല്ലാ. പിന്നെ നമ്മൾ കരുതുമ്പോൾ നടക്കലാണ്. ആരാളുള്ള ആറാമത്തെ ഒരു പില്ലർ വരാൻ പറ്റിയ ആളുകൾ? അൽഹംദുലില്ല ഉസ്താദിന്റെ വക. ഇൻഷാ അള്ളാ ഒരു പില്ലർ, ആറാമത്തെ പില്ലർ, അള്ളാഹുനെ കബൂലാക്കണം റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. ഞങ്ങളെ ഈ സംരംഭം അള്ളാഹുനെ വിജയിപ്പിക്കണം അല്ലാ. മരിക്കുന്നത് വരെ തഅല്ലുമോ തഅലീമുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണം അല്ലാ. ഏഴാമത്തെ ഒരു പില്ലർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ ഏഴാമത്തെ? അൽഹംദുലില്ലാ ഉസ്താദിന്റെ വക ഏഴാമത്തെ ഒരു പില്ലർ, അള്ളാഹുനെ കബൂലാക്കണം റഹ്മാനെ. അള്ളാഹുവേ 153 മദ്രസന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഈ മജ്ലിസിനെ കബൂലാക്കണം റഹ്മാനെ.
നീ കബൂലാക്ക് റഹ്മാനെ. അള്ളാഹുവേ, എത്രയോ സദസ്സിൽ വെച്ചുകൊണ്ട് ദീനിന് വേണ്ടി ഞങ്ങളിങ്ങനെ കൈ നീട്ടുമ്പം അവിടെയൊക്കെ തരുന്ന ആളുകളുണ്ട്, തരാൻ കഴിയാത്ത ആളുകളുണ്ട്. പടച്ചവനെ, അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണം റഹ്മാനെ. അള്ളാഹ നീ സന്തോഷം നൽകണം റഹ്മാനെ. എട്ടാമത്തെ വിലർ സെയ്തലി പൈസ ഇൻഷാല്ലാ, എട്ടാമത്തെ പില്ലർ അള്ളാഹനെ കബൂലാക്കണം റഹ്മാനെ. മനസ്സിൽ ഉദ്ദേശങ്ങളുണ്ട്, ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് അള്ളാഹനെ ഫതഹ് നൽകണം അള്ളാഹ്. അൽഹംദുലില്ലാ. ഒമ്പതാമത്തെ പില്ലർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ ഒമ്പതാമത്തെ പില്ലർ? അൽഹംദുലില്ലാ. നല്ല സുന്ദരമായ രൂപത്തിൽ അൽഹംദുലില്ലാ. ഉസ്താദിന്റെ വക രണ്ട് പില്ലർ, പത്തും പതിനൊന്നും. അൽഹംദുലില്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹനെ കബൂലാക്കണം റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരാളെ മുമ്പിലും മരിക്കുന്നത് വരെ യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കും നീ തരല്ല റഹ്മാനെ. പഠിച്ച ഇൽമു എവിടെയും പറയാനുള്ള എല്ലാ നിലക്ക് ഇസ്സത്തും ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാ. പന്ത്രണ്ടാമത്തെ പില്ലർ ബിസ്മില്ലാ. ആരാ പന്ത്രണ്ടാമത്തെ പില്ലർ? നല്ല മനസ്സോടെ ഏറ്റവും അൽഹംദുലില്ലാ. പന്ത്രണ്ടാമത്തെ പില്ലർ തരാൻ ആരെങ്കിലുമുണ്ടോ? ബിസ്മില്ലാ. അല്ലാഹ് ജമേ പറഞ്ഞോളി. പന്ത്രണ്ടാമത്തെ പില്ലർ അൽഹംദുലില്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനല്ലേ ആണ്ട് ചെല്ലേ എടുത്തക്ക് ഇവിടെ കണ്ട ദൈവത്തിന്റെ ഭാഗത്തുപെട്ടാണ് അതൊക്കെ ആണ്ട് ചെല്ലേ. സുബ്ഹാനല്ലാഹ്. ഞാനും നിങ്ങളും ഒരേ സ്റ്റേജിലായ നടക്കൂല. വേറെ ഞാൻ പലതും പറയും, എടുത്തെടുത്ത് ഇന്നോട് എഴുതാം. അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്തിയുടെ ഖൈർ നൽകട്ടെ, സന്തോഷം നൽകട്ടെ. അൽഹംദുലില്ലാ. അള്ളാഹ് ഖൈറിന്റെ അബുവാബുകൾ നീ തുറന്നു കൊടുക്കണം റഹ്മാൻ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് പന്ത്രണ്ട്. പതിമൂന്നാമത്തെ പില്ലർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ പതിമൂന്നാമത്തെ പില്ലർ? ഏമേം പറയും. പതിമൂന്നാമത്തെ പില്ലർ തരാൻ പറ്റുന്ന ആള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏ ആരാളെ പതിമൂന്നാമത്തെ പില്ലർ? അല്ലാഹ്. പതിമൂന്നാമത്തെ പില്ലർ എത്ര കാശ് പലതിനു വേണ്ടി ചെലവാക്കട, ആ കൂട്ടത്തിൽ ഒരു 25,000 റുപ്യ ഇൻഷാ അല്ലാഹ് ഞാനും കൊടുക്കട്ടെ നല്ല മനസ്സോടുകൂടെ. ആ തൗഫീഖും കിട്ടും, ഉണ്ടാവുമ്പോൾ റെഡിയാവുള്ളൂ. ആരാളെ പതിമൂന്നാമത്തെ പില്ലർ തരാൻ പറ്റുമല്ലോ? ഇന്നലെ ഞാൻ മായനാട് സി എം ഉറൂസ് കഴിഞ്ഞ് മകരുവിന് ശേഷം ഞാൻ ചർമംഗലം പോവുകയാണ്, പരപ്പനങ്ങാട്. പോകുന്ന വഴിയിൽ ഒരാൾ ഓൺലൈൻ ഞാൻ പോകുന്നതിന് ശേഷം പിന്നെ സംഭാവന പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന് ദ്വാരം സ്ഥിരമായി തരുന്ന ആളുകളുണ്ട്. അബ്ദുർ റഷീദ് ദമാം, അള്ളാഹു ബർക്കത്തിയട്ടെ. ഖൈർ നൽകി, കുറ്റിപ്പുറത്തുള്ള കൂട്ടുകാരനാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ നീ റാഹത്ത് നൽകണം റഹ്മാൻ. സ്ഥിരമായി മജ്ലിസിൽ തരുന്നതാണ്. ഹോങ്കോങ്ങിൽ നിന്ന് ഹുസൈൻ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, അദ്ദേഹത്തിന് ഇനി ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. സാജിദ മലയമ്മ, അള്ളാഹ് നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. അതുപോലെ ആലത്തൂർ പഠിക്കുന്ന ഒരു ഉമ്മ, അത്രയേ എനിക്ക് പേരറിയുള്ളൂ. ആലത്തൂർ പഠിക്കുന്ന ഉമ്മ അവിടെ സ്ഥിരമായി സംഭാവന തരുന്ന ഉമ്മയാണ്, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. സലീം കളമശ്ശേരി സ്ഥിരമായി മജ്ലിസിൽ തരുന്നവരാണ്, അള്ളാഹു ഇനി ബറക്കത്ത് നൽകണം റഹ്മാനെ. ഇവരിൽ അൽഹംദുലില്ലാ ഞാൻ മിക്ക ആളുകളെയും ഞാൻ കണ്ടിട്ടില്ല. ഹോങ്കോങ്ങിലേക്ക് ഇൻഷാല്ലാ ഈ ഹുസൈനുമായി ഈ ഓൺലൈനിലൂടെ സംഭാവന നൽകിയ ബന്ധത്തിൻ്റെ മേൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത മാസത്തിലായി അൽപ്പോൾ ഇൻഷാല്ലാ പോകും. അള്ളാഹുത്തല യാത്രക്ക് റാഹത്തിലാക്കി തിരുമാറാകട്ടെ. അൽഹംദുലില്ലാ. അതിനൊന്നും കുയന്താട്ടിയിട്ട് കാര്യമില്ല, പണിയെടുത്തോളി വേം. അൽഹംദുലില്ലാ. അപ്പം അതുകൊണ്ടല്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പതിനാലാമത്തെ പില്ലർ ബിസ്മില്ലാ. ആരാ പറയാൻ പറ്റുന്നവർ? ഉണ്ടോ പതിനാലാമത്തെ പില്ലർ? അല്ലാഹ്. നല്ല മനസ്സോടെ പറഞ്ഞാൽ രണ്ട് പില്ലറും കൂടി ആയാൽ ഇൻഷാ ഒരു 15 പില്ലർ ഫുൾ പില്ലറാവും. ഉണ്ടാരെങ്കിലും ബിസ്മില്ലാ. പതിനാലാമത്തെ പില്ലർ മരണപ്പെട്ടു പോയ ഉപ്പാക്കും ഉമ്മാക്കും അതുപോലെ പെങ്ങൾ നഫീസ വളരെ സുഖമില്ലാതെ കിടക്കുകയാണല്ലേ, അതിയേരവാക. ഇൻഷാ അല്ലാഹ് ഒരു പില്ലറിന്റെ പൈസ അള്ളാഹു കബൂലാക്കട്ടെ. പതിനാലാമത്തെ പില്ലർ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ നഫീസ എന്ന് പറഞ്ഞ സഹോദരിയുടെ രോഗത്തിന് ഇനി ശിഫ നൽകണം അല്ലാഹ്. ലൈസ ലഹാ മിൻ ദൂനില്ലാ ഇകാശിഫ. 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 അള്ളാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാ. പതിനഞ്ചാമത്തെ പില്ലർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ പതിനഞ്ചാമത്തെ പില്ലർ? നല്ല മനസ്സോടുകൂടെ ഒരാള് ഏറ്റെടുക്കാൻ പറ്റിയ ആളുകൾ ഇവിടെ നമ്മൾ സദസ്സിലുണ്ട്. അൽഹംദുലില്ലാ. ഒരു 25,000 റുപ്യ ഇൻഷാല്ലാ പതിനഞ്ചാമത്തെ പില്ലർ പറയാൻ പറ്റിയ ആള് ബിസ്മില്ലാ. ഞാൻ പറഞ്ഞോടി അൽഹംദുലില്ലാ. അല്ലാഹ്
ഒരാളും കൂടി പറഞ്ഞ് ഇൻഷാല്ല അത് 15 പൂർത്തിയാക്കുന്നവൻ എന്ത് വിഷയം മനസ്സിൽ കരുതി ഏറ്റെടുക്കുന്നുവോ ആ വിഷയം പൂർത്തീകരിക്കാൻ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് തൗഫീഖ് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാ ഉസ്താദിന്റെ വക, അൽഹംദുലില്ലാ 15, അവിടുന്ന് ഒരു ഉസ്താദ് 16, അൽഹംദുലില്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹ് നീ കബൂലാക്കണം റഹ്മാനെ. രണ്ടുപേരുടെയും മനസ്സിൽ ലക്ഷ്യങ്ങളുണ്ട്. പടച്ചവനെ ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട്, ഹാജാത്തങ്ങളെ ബർക്കത്തുകൊണ്ട്, അവിടുത്തെ മകൻ ഫഖ്റുദ്ദീൻ ഞങ്ങളെ ബർക്കത്തുകൊണ്ട്, പേരമകൻ ഉസാമുദ്ദീൻ ഞങ്ങളെ ബർക്കത്തുകൊണ്ട്, അലിയുൽ കുത്തുബുൽ അഹദൽ ഉപ്പാപ്പയുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹുവേ നീ ഫതഹ് നൽകണം റഹ്മാനെ. ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം അല്ലാ. ഒന്നും നൽകാൻ കഴിയാത്ത ആളുകളും ഞങ്ങളെ സദസ്സിലുണ്ട്, അവർക്കും നീ ബർക്കത്ത് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാ 16, 17-ാമത്തെ പില്ലർ അൽഹംദുലില്ലാ ഹാജിയുടെ വരക 17-ാമത്തെ പില്ലർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബ് യാ അല്ലാഹ് നീ കബൂലാക്കണം റഹ്മാനെ, നീ കബൂലാക്കണം റഹ്മാനെ. പരിശുദ്ധമായ നിന്റെ കലാം ഖുർആൻ പഠിപ്പിക്കാൻ അതിന്റെ ഖാദിമീങ്ങളായി വന്നവരാൻ അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ, നീ കബൂലാക്കണം റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണം അല്ലാഹ്. ഖുർആൻ ഷഫാഅത്ത് നൽകുന്ന അതിന് അർഹമുള്ള, അതിന് തൗഫീഖുള്ള ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. 17 അൽഹംദുലില്ലാ, 18-ാമത്തെ പില്ലർ ബിസ്മില്ലാ, 17-ാമത്തെയാണ് അൽഹംദുലില്ലാ. സുഖല്ല, അല്ലാഹു ശിഫ നൽകട്ടെ, ആജിലായ ശിഫ നൽകട്ടെ. ലൈസ ലഹാ മിൻ ദൂനില്ലാ ഇകാശിഫ, ലൈസ ലഹാ മിൻ ദൂനില്ലാ ഇകാശിഫ. അൽഹംദുലില്ലാ 18-ാമത്തെ പില്ലർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ 18-ാമത്തെ ഒരു പില്ലർ? നല്ല മനസ്സ്. എത്ര പൈസ നമ്മൾ പലതിനു വേണ്ടി ചെലവാക്കുന്നുണ്ട്, പല സംഗതിക്കും വേണ്ടി. നമ്മളെ കയ്യിൽ ഇപ്പോൾ മൊബൈൽ 25,000 രൂപേൻ്റെ, 35,000 രൂപേൻ്റെ, 45,000 രൂപേൻ്റെ ഒക്കെ മൊബൈൽ എല്ലാവരും കയ്യിലുണ്ട്. അതൊന്ന് ഒന്ന് ഒന്നുണ്ടാക്കുമ്പോൾ വെള്ളത്തിൽ ചാടിയൊക്കെ ഉണ്ട്. സുബഹാനത്, എന്തൊരു തോഫീക്കാണ് നമുക്ക് അടുത്ത മൊബൈൽ വാങ്ങാൻ. കൊയ്യാതിര ഇടങ്ങേറാം, മുട്ടിടാനായ കോയിൻ്റെ മാതിരി മൊബൈലില്ലെങ്കിൽ, നെറ്റ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ലാ അതിൽ വലിയ തോഫീക്കാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഒരു അൽഹംദുലില്ലാ ഒരു പില്ലർ ഇത് നഷ്ടപ്പെടില്ല, മറ്റേ വെള്ളത്തിൽ ചാടിയാൽ പോവും. അൽഹംദുലില്ലാ 17. 18-ാമത്തെ ഒരു പില്ലർ പറയാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ? പന്താവൂര്. അൽഹംദുലില്ലാ 19-ാമത്തെ പില്ലർ. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹ് നീ ബറക്കത്ത് നൽകണം റഹ്മാനെ, ഐശ്വര്യം നൽകണം റഹ്മാനെ, ഒരു പ്രയാസത്തിലും വിഷമത്തിലും നീ പെടുത്തല്ല അള്ളാഹ്. അൽഹംദുലില്ലാ 20-ാമത്തെ പില്ലർ ബിസ്മിൻ ജല്ലി ഇൻഷാല്ലാ. ആരാ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. രണ്ട് പില്ലർ മുതൽ ഓരോ പില്ലറുകൾ നൽകി 20 പില്ലറുകൾ പൂർത്തിയാക്കി അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട്, ഹാജാത്തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ മകൻ ഫഖ്റുദ്ദീൻ ഞങ്ങളെ ബർക്കത്ത് കൊണ്ട്, പേരമകൻ ഉസാമുദ്ദീൻ ഞങ്ങളെ ബർക്കത്ത് കൊണ്ട്, അലിയുൽ കുത്തുബുൽ അഹ്ദൽ ഉപ്പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് ഏത് സദസ്സിൽ ഞാൻ പോകുന്നുവോ അവരുമായി ബന്ധപ്പെടുത്തിയ മജ്ലിസുകളാണ് അവരുടെ ഹുദൂറും ഹിമായത്തും ഹിഫ്ളുന്നി ഞങ്ങളുടെ സദസ്സുകളിൽ നൽകണം റഹ്മാനെ. ഞങ്ങളെ ഹിദ്മാത്തുകളെ നീ കബൂലാക്കണം റഹ്മാനെ. അവസാനത്തെ ശ്വാസം വരെ ദീനിന് വേണ്ടി ഹിദ്മ ചെയ്യാൻ അല്ലാഹുവേ നീ ഭാഗ്യം നൽകണം അല്ലാ, നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഖൈറിന്റെ അബ്വാബുകൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണം അല്ലാ. ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ലേ, അറ്റാക്ക് നൽകല്ലേ, പ്രഷർ പ്രമേഹങ്ങൾ നീ നൽകല്ലേ, മാറാത്ത ഊരവേദനകൾ, തലവേദനകൾ, കൈകാൽ കടച്ചിലുകൾ, അപസ്മാര രോഗങ്ങൾ അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ കണ്ടതോ കാണാത്തതുമായ വല്ല രോഗങ്ങളും ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് ഈ മുബാറക്കായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണം അല്ലാ, നീ ശിഫ നൽകണം റഹ്മാനെ. 21-ാമത്തെ പില്ലർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ 21-ാമത്തെ ഒരു പില്ലറ്? ഞാനും കൊടുക്കട്ടെ ഒരു പില്ലറ് ഇൻഷാ അല്ലാ. ഇതിൽ നിന്നൊരു കുട്ടി ഖുർആൻ പഠിച്ച്, ദീന് പഠിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദഅവത്ത് നടത്തുമ്പോൾ അതിൻ്റെ ഒരു 1% എൻ്റെ അക്കൗണ്ടിലേക്ക് കയറണമെന്ന് നല്ല മനസ്സോടെ ഏറ്റെടുക്കുന്നവർ അല്ലാഹുവേ നീ അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. ആരാ 21-ാമത്തെ പില്ലറ് ബിസ്മില്ലാ? ആരാ 21-ാമത്തെ പില്ലർ? അൽഹംദുലില്ലാ അവിടെ ഉസ്താദിന്റെ വക 21-ാമത്തെ പില്ലറ്. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ, നീ ഖൈറ് നൽകണം റഹ്മാനെ, ഐശ്വര്യത്തിന്റെ കവാടങ്ങളെ നീ തുറക്കണം അല്ലാ. ഉസ്താദുമാരിൽ പലവരും വീടില്ലാത്തവരുണ്ട്, റാഹത്തുള്ള വീട് വെക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാ. അൽഹംദുലില്ലാ ഒരു സ്വർണ
വള അൽഹംദുലില്ലാ സഹോദരിമാർ ഇവിടെ ഉണ്ട്. അല്ലാഹുവേ ആ സഹോദരിക്ക് നീ ദുനിയാവിൽ ധാരാളം സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാനേ തൗഫീഖ് നൽകണം റഹ്മാനെ. ഹജ്ജും ഉംറയും അവർക്കും ഞങ്ങൾക്കും ചെയ്യാനേ തൗഫീഖ് നൽകണം റഹ്മാനെ. ഇവിടുന്ന് ഒരു കുട്ടി ഖുർആൻ പഠിച്ച് ദീന് പഠിച്ച് സുബ്ഹാനല്ലാഹ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദഅവത്ത് നടത്തുമ്പോ സുബ്ഹാനല്ലാഹ് അതിന്റെ ഒരു ശതമാനം ആ ഉമ്മക്കും ലഭിക്കുന്ന രൂപത്തിൽ അല്ലാഹുവേ നീ കബൂലാക്കണം. അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ അൽഹംദുലില്ലാഹ് 22-ാമത്തെ പില്ലർ ആരാ? ബിസ്മില്ലാഹ്. 22-ാമത്തെ പില്ലർ ഞാനും കൊടുക്കട്ടെ എന്ന നല്ല മനസ്സോടെ ഏറ്റെടുക്കുന്നവരിൽ ഖൈറ് നൽകണം. അല്ലാഹ് ആരാ 22-ാമത്തെ പില്ലർ തരാൻ പറ്റുന്ന ആള്? ബിസ്മില്ലാഹ്. ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ അൽഹംദുലില്ലാഹ്. പകുതി പറയാൻ പറ്റുന്നവരാരാ? 12-ാമത്തെ പില്ലർ അൽഹംദുലില്ലാഹ്. അതന്നെ ഏതൊരാളും പറഞ്ഞല്ലോ ഓരോ മറന്ന. അപ്പൊ ഇൻഷാ അല്ലാഹ് 22-ാമത്തെ പില്ലർ അല്ലാഹു കബൂലാക്കട്ടെ. നാലീസമ്മിന്റെ കൂടെ ഉണ്ടായിരുന്നു തൃശ്ശൂർ 907 മക്കാം. ആ മക്കാമിന്റെ പേര് 907 മക്കാം. ഇടയ്ക്ക് ഞാൻ പരിപാടിക്ക് അവിടെ പോവാറുണ്ട്. അൽഹംദുലില്ലാഹ് അവിടെ സ്വലാത്ത് വർഷത്തിൽ പോയിരുന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകണ്ടേ. അൽഹംദുലില്ലാഹ് ധാരാളം അൽഹംദുലില്ലാഹ് നമ്മുടെ ദഅവാത്തുകൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ആ അപ്പൊ 23-ാമത്തെ പില്ലർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആരാ? 23-ാമത്തെ ഒരു പില്ലർ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാഹ് 23-ാമത്തെ പില്ലർ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണം അല്ലാഹ്. ജാരിയായ സദക്കയാക്കി കബൂലാക്കണം റഹ്മാനെ. മക്കളിലും മരുമക്കളിലും പേരമക്കളിലും കുടുംബത്തിലും നീ ഖൈർ നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 24-ാമത്തെ അവസാനത്തെ പില്ലറാണ് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ബേക്കിൽ നിന്ന് ഒരാള് സ്വല്ലല്ലാഹു നമ്മൾ എഞ്ചിനീയറാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഫതഹ് നൽകണം അല്ലാഹ്. ഐശ്വര്യം നൽകണം അല്ലാഹ്. ഹിദ്മാത്തുകളെ നീ കബൂലാക്കണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 24 പില്ലർ ഫുള്ളായിരിക്കണം. അൽഹംദുലില്ലാഹ്. ഇനി ഇതിന്റെ സ്ലാവ് ചെയ്യണം. ആ സ്ലേവ് ചെയ്യാൻ കുറച്ച് കമ്പി വേണം. ഇൻഷാല്ലാ കമ്പിയിലേക്ക് ഒരു 10,000 ഞാൻ തരാമെന്ന് അൽഹംദുലില്ലാഹ്. 10,000 കയ്യാത്തവരാരുമില്ല. ഒരു 3 തവണയായി 3,313 3 തവണയായി കൊടുക്കാം നല്ല സൗകര്യത്തോടെ ഇൻഷാ അല്ലാ. നമ്മുടെ മൊബൈലിൽ ധാരാളം നമ്പറുകളുണ്ട്. ഒരു 3,000 ഉണ്ടാക്കാൻ ഒരു മാസത്തിൽ ഒരു പ്രയാസവുമില്ല. പക്ഷേ തൗഫീഖ് വേണം. അല്ലാഹു ഖൈർ നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. കറുത്തൊപ്പ് ഇട്ടിട്ട് ഞാൻ തങ്ങന്മാര് പിന്നെ നമ്മള് പരിഗണിക്കാം. ഇൻഷാല്ലാ അത് മുത്തുനബിക്ക് വലിയ ഇഷ്ടമായിട്ടാണ്. അവിടുത്തെ പേര് ഞങ്ങളെങ്ങനെയാണല്ലോ, പേരക്കുട്ടികളെ നമ്മളെ പേരേക്ക് വിരുന്നാല് നമ്മൾ വേഗം പോകും പേരേക്ക്. എന്താ വെച്ചാൽ മോളെ കുട്ടി വന്നിട്ട് അതിനൊന്ന് കളിപ്പിക്കണം, അത് വലിയ ഇഷ്ടമാണ്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര മക്കളെ നമ്മൾ ആരാടെങ്കിലും നമ്മൾ ബഹുമാനിക്കണം. സുബ്ഹാനല്ലാഹ്. അത് ഗ്രൂപ്പോ രാഷ്ട്രീയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും ബഹുമാനിക്കണം. അൽഹംദുലില്ലാഹ്. അതാണ് അൽഹംദുലില്ലാഹ് ദീന്. അല്ലാഹു ഖൈർ നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് 10,000 രൂപ കമ്പിയിലേക്ക് പറയാൻ പറ്റുന്നവരാരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ 10,000 രൂപ തങ്ങളാപ്പ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങളാപ്പാൻ്റെ ഒപ്പം ആളുണ്ടോ എന്ന് നോക്കട്ടെ. അൽഹംദുലില്ലാഹ്. 10,000 രൂപ അൽഹംദുലില്ലാഹ് കമ്പി വാങ്ങാൻ 10,000. എല്ലാവരും ഏൽക്കണം. 10 രൂപ സ്ഥലത്തിന് പൈസ തന്നോലെ തന്നെയാണ് എല്ലാവരും. എന്നാലും അൽഹംദുലില്ലാഹ് ബാക്കി പണിയെടുക്കണ്ടേ, നിങ്ങൾ തന്നെ ഇത് മാർബിൾ ഇടണം. അത്രേ 10,000 ചെറിയാവ 10,000 രണ്ട് അല്ലാഹു ബർക്കത്തിയേട്ടെ. ഇൻഷാല്ലാ 3-ാമത്തൊരാള് 10,000 രമേം പറയും. ഒരു 10 രൂപ ഇൻഷാല്ലാ. ഏ 3-ാമത്തൊരാള് 10,000 പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. ആ അൽഹംദുലില്ലാഹ് ആദ്യരവക 10,000 അല്ലാഹു ബർക്കത്തിയേട്ടെ. 3 അൽഹംദുലില്ലാഹ്. 4-ാമത്തൊരാളാരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആരാ? 4-ാമത്തൊരാൾ 10,000 അവിടെ ബേക്കൽ ഒരാൾ 10,000 4-ാമത്തൊരാൾ അള്ളാഹു ബർക്കത്തിയേട്ടെ, ഖൈർ നൽകട്ടെ. 4 5-ാമത്തൊരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആരാ? ബേബേ പറയ്.
എത്ര പേര് കമ്പി വേണ്ടി കം മുഹമ്മദ് മുസ്ലിം എത്ര 10,000 ₹ അൽഹംദുലില്ല 5 അല്ലാഹു ബർക്കത്തിയുടെ ഖൈർ നൽകട്ടെ അൽഹംദുലില്ല 5 ആറാമത്തെ ഒരാള് 10,000 അവിടെ ഒരു മൂലയത്തി ഇങ്ങനെ കൈയൊക്കെ തല ഉറഞ്ഞ ഇപ്പൊ തല ഉറയില് മൂലയില ഞാൻ ഇടങ്ങാറായി നിൽക്കണ നേരാ എങ്ങനെ ആർക്കെങ്കിലും തല ഉറിയാൻ മുട്ടുണ്ടെങ്കിൽ ശരിക്ക് കയ്യ് താത്തിന്നോളി ഇരിപ്പിട സ്ഥാനം മിതമാക്കി ഉറങ്ങിയവന്റെ ഉറക്കം ചേർന്നില്ലേ അതുകൊണ്ട് ഇപ്പൊ കൈ പൊക്കി അപ്പ എഴുതും 10,000 അതുകൊണ്ട് കയ്യ് താത്തി വെച്ച് അങ്ങോട്ട് പോയിക്കോളി കുറച്ച് എന്നിട്ടാണ് മാന്തിക്കോളി സുഹാനി ആറാമത്തെ ആള് 10,000 ബിസ്മില്ല ആരാ ആറാമത്തെ ആള് 10,000 പറയാൻ അൽഹംദുലില്ല ഉണ്ടോ ആരെങ്കിലും ഒരാള് ഇൻഷാ അല്ലാഹ് 5,000 പറയാൻ പറ്റുന്നവരാരാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 5 ₹ എല്ലാവരും എല്ലാവരും 5,000 ₹ സഹകരിച്ചാലും ഇൻഷാ അല്ലാഹ് നമ്മളെ വാർപ്പുള്ള കമ്പിയോ 10 ₹ അൽഹംദുലില്ല 5-ാമത്തെ ആള് അല്ലാഹു ബർക്കത്തിയുടെ ഖൈർ നൽകട്ടെ അൽഹംദുലില്ല 5 ആറാമത്തെ ആള് ആ എനിക്ക് എവിടെയും എഴുതാനാകെ ഒരാൾ എല്ലായിടത്തും ഇങ്ങനെ എഴുതാനാരുണ്ടാവും എവിടെ എഴുതാണ്ട് കുറേ ഉണ്ടാവും അല്ലേ സംഘാടകരും വളണ്ടിയർമാരും കുറേ എണ്ണം ഉണ്ടാവും ചൂറളമ്പിനോടൊന്നും തിരക്കേക്കാൾ പൈസ എഴുതാൻ നേരത്തെ ഉണ്ടാവില്ല എന്നിട്ട് എഴുതുവന് നമ്പർ ഉണ്ടാവില്ല നമ്പർ ഉണ്ടെങ്കിൽ പേരും ഉണ്ടാവില്ല ചില പേര് എഴുതാൻ മറ്റേ വേണ്ട തങ്ങന്മാർ ദശമൂലാർ ചെയ്താ പിന്നെ ഒട്ടം ഒറ്റ ചെയ്താൽ അത് ഞങ്ങൾക്കല്ലേ തിരിയുള്ളൂ എനിക്കും ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ ഞങ്ങൾ എഴുതിന എഴുത്ത് നിങ്ങൾ എഴുതിയാൽ പിന്നെ എങ്ങനെ നടക്കുക പിന്നെ അപ്പം ഞങ്ങൾ രണ്ടോളത്തിന് നടക്കണം സുബഹാനല്ലാ അപ്പം അതുകൊണ്ട് ഇനി നോക്കിക്കൊണ്ട് ഇതൊക്കെ ഇവിടെ നടക്കാൻ പോകുന്ന സംഭവമാണ് ഈ എഴുതിയിനൊന്നും നമ്പർ ഉണ്ടാവില്ല നമ്പറുള്ളതിന് എഴുതിയതുണ്ടാവില്ല ഇതൊക്കെ ഉണ്ടാവും നോക്കിക്കൊണ്ട് ഒരു ഹാജീനെ എന്താ ഹാജി എല്ലാവരും ഹജ്ജ് ചെയ്ത് തന്നെയല്ല അപ്പോൾ ഇത് ആരപ്പം ഹജ്ജ് ചെയ്യാത്ത എല്ലാ വെള്ളിയിലും പോകണേ ജുമാഅത്തിൽ സുബഹാനല്ലാ അങ്ങനത്തെ ഓരോ എഴുത്ത് ഇന്നാളും സ്ഥലത്ത് നിന്നപ്പോൾ പെണ്ണും കടലാസുമില്ല മൊബൈലിൽ ഫോട്ടോ എടുക്കും ഉസ്താദ് നാളടക്കം കിട്ടുമല്ലോ ഇങ്ങനത്തെ അത് ഡിജിറ്റൽ സിസ്റ്റായിപ്പോയി ഇങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇനി ഞാൻ നിർത്തുകയാണ് അൽഹംദുലില്ലാ കാരണം എനിക്ക് ഇതുപോലെ അൽ അഹ്ദൽ അക്കാദമി മാവൂർ ഇൻഷാ അല്ലാ 1:30 അവിടെ അൽഹംദുലില്ലാ എത്താനുണ്ട് ഞാൻ കറക്റ്റ് സമയത്ത് 9:53 ഞാൻ ഇന്നാൽ ഉസ്താദിൻ്റെ പരിയിലെത്തിയിട്ടുണ്ട് ശേഷം വൈകിച്ചതൊക്കെ നിങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ നിർത്തുകയാണ് അൽഹംദുലില്ലാ ഒരു 10 തഹ്ലീൽ ചൊല്ലി ഇൻഷാ അല്ലാ ബാക്കി ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയും അതുപോലെ ഉന്നാൽ ഉസ്താദൊക്കെ അൽഹംദുലില്ലാ ബാക്കുകൾ ഒരു എല്ലാവരും വലിയ പണ്ഡിതന്മാരും ഒക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ ഉദ്ഘാടന പ്രസംഗവും ഒക്കെ അത് ആമുഖ പ്രസംഗം കുറേ പ്രസംഗമൊക്കെ ഇവിടെ വരാനുണ്ട് ഇൻഷാ അല്ലാ അതൊന്നും ഇവെല്ലാം നീട്ടേണ്ട അവിടെ ചൂടായതുകൊണ്ട് അത് ഞാൻ ചോറ്റുംപൊതി കൊടുത്ത് വിടലായിരിക്കും കയറുന്ന എനിക്കങ്ങനെ തോന്നുക അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഒരു 10 തഹ്ലീൽ ചൊല്ലി ചെറിയൊരു ദുആ ആ 25 ചാക്ക് സിമെന്റ് അതും തുടങ്ങിയ കാണാനല്ലേ അൽഹംദുലില്ലാ അല്ലാഹു ബർക്കത്തിയട്ടെ അല്ലാഹു ഖൈർ നൽകട്ടെ അൽഹംദുലില്ലാ ഒരു 10 ചാക്ക് സിമെന്റ് പറയാൻ പറ്റുന്നവരാണ് 4,000 ₹ അല്ലാ 4,400 ₹ ആരാളില് 10 ചാക്ക് സിമെന്റ് അവിടെ നിന്ന് 10 ചാക്ക് 25 ഉം 10 ഉം 35 ബിസ്മില്ല ഇനി ആരാ 10 ചാക്ക് സിമെന്റ് പറയാൻ പറ്റുന്നവര് ബിസ്മില്ല ഈ എഴുതണേനൊക്കെ നമ്പർ എഴുതണ്ടോ ഉസ്താദേ ഫോൺ നമ്പർ എഴുതണ്ടോ ഈ എഴുതുന്ന ആളുകളൊക്കെ ഫോൺ നമ്പർ എഴുതണ്ടോ ഒന്ന് നോക്കണം നിങ്ങൾ വെറുതെ തലമുണ്ട് ആട്ടണ്ട ഒരു നോക്കി ഞാനാ 10 ചാക്ക് സിമെന്റ് പറയാൻ പറ്റുന്നവര് 25 ഉം 10 ഉം 35 ആരെങ്കിലും ഉണ്ട് ഒരു 10 ചാക്ക് സിമെന്റ് ചിലവില് സിമെന്റ് കൊടുക്കാൻ വലിയ താല്പര്യമുള്ള ആളുകളുണ്ടാവും ഇൻഷാ ആകണേ 10 ചാക്ക് സിമെന്റ് അൽഹംദുലില്ലാഹു ബർക്കത്തിയുടെ ഖൈർ നൽകട്ടെ 10 ചാക്ക് സിമെന്റ് 4,400 ₹ ഉള്ളു ഇങ്ങനെ കൊറേ ഇറങ്ങാറാവുന്ന മണ്ടപ്പേനു ബിസ്മില്ല അല്ലാ അപ്പൊ 35 ഉം 10 ഉം 45 ബിസ്മില്ല ഇനി ആരാ 10 ചാക്ക് വരാൻ പറ്റുന്നവര് ഉണ്ടോ അല്ലാ ആ 10 ചാക്ക് അൽഹംദുലില്ലാ 55 ചാക്ക് സിമെന്റ് അല്ലാഹു ബർക്കത്തിയുടെ ഖൈർ നൽകട്ടെ അൽഹംദുലില്ലാ 10 ചാക്ക് സിമെന്റ് ഇനി പറയാൻ അറേ ബേമേ പറയും 10 ചാക്ക് അൽഹംദുലില്ലാ 65 ചാക്ക് സിമെന്റ് അല്ലാഹു ബർക്കത്തിയുടെ ഖൈർ നൽകട്ടെ അൽഹംദുലില്ലാ ഇനി ആരാ 10 ചാക്ക് സിമെന്റ് ബിസ്മില്ല അല്ലാ ആരാ ബിസ്മില്ല ആരാ 10 ചാക്ക് സിമെന്റ് അൽഹംദുലില്ലാ 10 ചാക്കും കൂടി പറഞ്ഞാൽ 75 ആകും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മെയിൻ സ്ലാബിനുള്ള സിമെന്റ് ആണിത് നേരത്തെ 25,000 അതിൻ്റെ എല്ലാ സംഗതിയിൽ പെട്ടിട്ടുണ്ട് ഇൻഷാ അല്ലാ നേരത്തെ ഇവിടെ പില്ലറൊക്കെ ഒന്ന് ഞാൻ മാറ്റം തിരുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഉസ്താദിന് ചെറിയൊരു ആശയക്കുഴപ്പം വന്നത് ആ അപ്പോൾ അതുകൊണ്ട് ഇൻഷാ ഞാൻ ഈ ചെറിയൊരു പ്രാക്ടിക്കൽ എൻജിനീയർ ആയതുകൊണ്ട് ഞാൻ ഇവിടുത്തെ എൻജിനീയറുമായി സംസാരിച്ച് ഇൻഷാ അത് റൂട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ആ കുഞ്ഞാൽ ഉസ്താദിൻ്റെ അൽഹംദുലില്ലാ ഭാര്യ അൽഹംദുലില്ലാ 10 ചാക്ക് സിമെന്റ് ഇപ്പോൾ കുഞ്ഞാൽ ഉസ്താദിന് മാത്രമേ പെണ്ണുങ്ങളോട് സ്നേഹമുള്ളൂ നിങ്ങൾക്ക് ആർക്കും ഇല്ല നിങ്ങളൊന്ന് പറഞ്ഞാണ് ഒരു 5 ചാക്ക് സിമെന്റ് അങ്ങനെ ഉണ്ടല്ലോ പെണ്ണുങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ പറയണ്ടേ സുബ്ഹാനല്ലാഹ് ഇടക്കിടക്ക് പെണ്ണുങ്ങളെ മേൽ സംഭാവന പറയണം അപ്പോൾ ഓക്കും തന്നെ ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ അൽഹംദുലില്ലാ
ആ അവസാന പെണ്ണുങ്ങളെ രണ്ടാളും കൂടി പേരിലേക്ക് കൂടെ അൽഹംദുലില്ല. അപ്പൊ രണ്ടാക്ക് സ്നേഹി അള്ളാഹു വർക്കത്തി ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ അൽഹംദുലില്ല, കുടുംബജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ അൽഹംദുലില്ല. 75, 5, 80 ചാക്ക് ബിസ്മില്ല. ഇനി ആരാ അൽഹംദുലില്ല? അഞ്ച് ചാക്ക് പറയാൻ പറ്റൂല ആരാ? 2200 രൂപ്യ അഞ്ച് ചാക്ക് സിമെന്റ് ആക്കണ, 5 ചാക്ക് 90 ചാക്കായി. അള്ളാഹു വർക്കത്തി ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ അൽഹംദുലില്ല. അവിടെ 5 ചാക്ക് 95, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആരാ 5 ചാക്ക് ബിസ്മില്ല ബെമ്പറി അള്ളാഹ്. അവിടുന്ന് 5 ചാക്ക് ഉസ്താന്റെ വക, 100 ചാക്ക് അള്ളാഹു ബർക്കത്തിയുടെ ഖൈർ നേടണേ. അവിടുന്ന് 10 ചാക്ക് 110, അള്ളാഹു ബർക്കത്തിയുടെ. ഇനി ഓപ്പറേറ്റർ തന്നെയുള്ള ബാക്കി, ബാക്കിയുള്ളവരൊക്കെ കഴിക്കണം. സുബ്ഹാനല്ലാഹ്, 110 അൽഹംദുലില്ല. ഇനി ആരാ പണ്ട് നിങ്ങൾ ഇതാണല്ലോ, ഇനി ആകെ കഴിഞ്ഞ 1 ചാക്കാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എന്താ പറ്റുക? ഇനി അടുത്ത ചോദ്യം 1 ചാക്ക് സിമെന്റ് ചോദിച്ചാൽ ഇവിടെ ബാർക്കളായി. ഒരു 500-600 ചാക്ക് സിമെന്റ് വേണം നമുക്ക് സ്ലാബ് ചെയ്യാം. 500 ചാക്ക് സിമെന്റ് ഏകദേശം വേണ്ടി വരും ഇത് സ്ലാബ് ചെയ്യണമെങ്കിൽ. അപ്പം അതിനെല്ലാം ഓരോ ചാക്ക് എഴുതിയാൽ വിഷയം തീർന്നേ. അങ്ങനെയുള്ളപ്പോൾ ഇതിൻ്റെ വിഷയങ്ങൾ നിങ്ങൾക്ക് എഴുതിയമാരുടെ പണിയൊന്നും ഇപ്പം ഇതിനില്ല. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതാരാ അൽഹംദുലില്ല. ഇത്രേ 5 ചാക്ക്, 115 ചാക്ക് അള്ളാഹു ബർക്കത്തിയുടെ ഖൈർ നൽകട്ടെ അൽഹംദുലില്ല. ഇനി ആരാ 5 ചാക്ക് ബിസ്മില്ല അല്ലാഹ്. ഒരാൾ കൂടി കടലാസും പിന്നെ എടുത്ത് അയാൾ കൊയങ്ങി വെള്ളം കുടിക്കുന്നേ നേരെ. ചിലോടുന്ന് ചൂടുവെള്ളം ചോദിച്ചാൽ പെരിഞ്ചൂടുള്ള വെള്ളം കൊണ്ടും, പിന്നെ ദുനിയാവുന്ന വെള്ളം ചോദിച്ചില്ല. പല അനുഭവം അതുകൊണ്ട് കയ്യൊന്നും തൊട്ടിട്ട് പിന്നെ കുടിച്ചോളൂ. ഇതൊക്കെ അനുഭവിക്കേണ്ട ആളുകളാണ് ദാഴികളെ. അപ്പൊ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അൽഹംദുലില്ല. ഇനി ആരാ ബിസ്മില്ല. ഇനി ഇൻഷാ തങ്ങളാപ്പത് വേർക്കും അൽഹംദില്ല. 5 ചാക്ക് ഉസ്താന വക, 120 ചാക്ക് അള്ളാഹു ബർക്കത്തിയുടെ അൽഹംദില്ല. ഞാൻ 5 ചാക്ക് എല്ലാവരും ഒരു 5 ചാക്ക് പറഞ്ഞാണ് നമുക്ക് വേണം നിർത്താൻ. ബിസ്മില്ല അള്ളാ, 5 ചാക്ക് അൽഹംദില്ല 125, 10 ചാക്ക് 135, 125 അൽഹംദില്ല 160 അൽഹംദില്ല ഇൻഷാ അള്ളാഹ് 160. അവിടുന്ന് 5 ചാക്ക് 165, 5 ചാക്ക് 170 അൽഹംദില്ല 170 ബിസ്മില്ല. 5 ചാക്കിന് ഇപ്പം 5 ചാക്ക് 175 അള്ളാഹു ബർക്കത്തിയുടെ അൽഹം 175. അവിടെ 5 ചാക്ക് 180 അൽഹംദുലില്ല 180. ഇനി ആരാ 10 ചാക്ക് 155 അൽഹംദുലില്ല. 5 ചാക്ക് 190 അൽഹംദുലില്ല ഇൻഷാ അള്ളാ. എവിടെ ഇതിനെ ആദാ കൗമുൻ ജാഹിലൂൻ നിസ്ഫുല്ലി നിസ്ഫുല്ലക്കുന്നാണ് ബേദികളും മൂലം എപ്പോൾ പൊരിച്ചു ഞാൻ അൽഹംദുലില്ല. ഇനി 1 ചാക്ക ഞാൻ അപ്പൊ ചോദിച്ചു, 1 ചാക്ക്, 1 ചാക്കിന് കൈ പൊക്ക അങ്ങനെ റെഡി ആയി നിൽക്കാൻ മൂലത്തിയാള് ഇൻഷാ അള്ളാ. നാളൊരു ചേർത്ത് സാഹസിക്കുന്ന മൂലയന്മാർ മാത്രമേ ഉള്ളൂ. 1000 ചാക്ക് ഒരാണ് തന്നെ ഈ ഔസുനേന പുതിയ ബ്ലോക്ക് ബഹറുലും ഒക്കെ ഉസ്താദ് അവറുകളുടെ പേരിൽ പുതിയ കെട്ടിടം, 4 കോടിയുടെ കെട്ടിടം അൽഹംദുലില്ലാഹിട്ടുണ്ട്. റബീലഹിൻ്റെ പരിപാടിക്ക് ചെന്നപ്പോൾ ആരുമില്ല നാട്ടുകാർ. അങ്ങനെ മുത്താലിമികളോടാണ് വയൽദാറിനപ്പോൾ അൽഹംദില പോലെ ചാക്ക് സിമെന്റ് തന്നെ 1000 ചാക്ക് സിമെന്റ് അൽഹംദില്ല. അല്ലാഹു ബർക്കത്തിയുടെ ഖൈർ നൽകട്ടെ ഇൻഷാ അല്ലാ. അൽഹംദില്ല നമ്മളെ നല്ല സമയത്ത് ധാരാളം പ്രവർത്തനം ചെയ്ത് മരിച്ചണം. അള്ളാഹുത്തിൽ നമുക്ക് അതിൻ്റെ തൗഫീക്ക് നൽകട്ടെ. കുറച്ച് കഴിഞ്ഞാൽ കഴിയൂല, അപ്പോൾ അതുങ്ങളൊക്കെ വരുന്നാൽ മതി ഇൻഷാ അല്ലാ. അൽഹംദില്ല ആഫിയത്തും തുരക്കണം ഓടാൻ. എൻ്റെ ഡ്രൈവർമാർക്ക് അള്ളാഹു ബർക്കത്തിയട്ടെ, ഖാദിമീങ്ങൾക്ക് അള്ളാഹു ബർക്കത്തിയട്ടെ, എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. ജദ്ദിദു ഈമാനക്കും വനബിറു ഖുലൂബക്കും വസയ്യിനു അൽസിനത്തക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا اله الا الله 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 ഇതിനെ കട്ടിലെ വെക്കണം ഇൻഷാല്ലാ. ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുകോയ തങ്ങളെയും ബഹുമാനപ്പെട്ട സുൽത്താനുൽ മൗസ്താദിനെയും കൊണ്ടുവരണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. രണ്ടുപേരും ചേർന്ന് ഇൻഷാല്ലാ ഇതിൻ്റെ കട്ടിലൊക്കെ വെക്കൽ കർമ്മം നടത്തണം. അള്ളാഹു മാതൃകാപരമായ രൂപത്തിലുള്ള സ്ഥാപനമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. യാ അല്ലാഹു യാ അല്ലാ യാ ലത്തീഫ് യാ അല്ലാ യാ നൂറു യാ അല്ലാ യാ ഖഹാറു യാ അല്ലാ. സാധുക്കൾ
ദോഷികളാണ്, പാപികളാണ്. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ, ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കണം റഹ്മാനെ, ഞങ്ങളെ ഹിദമാത്തുകളെ നീ കബൂലാക്കണം റഹ്മാനെ, സാഹിരിയങ്ങളുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലാ, വാലിമീങ്ങളെ ദുൽമിൽ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലാ, ചതിയന്മാരുടെ ചതിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ, ഒരു പ്രയാസത്തിലും വിഷമത്തിലും ഞങ്ങൾ ആരെയും നീ പെടുത്തല്ല റഹ്മാനെ, ഖൈറിൻ്റെ അബവാബുകൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണം അല്ലാ, ഇവിടെ നേറ്റെടുത്ത 24 പില്ലറുകൾ അല്ലാ നീ കബൂലാക്കണം റഹ്മാനെ, 200 ചാക്ക് സിമെന്റുകൾ ഏറ്റെടുത്തത് അല്ലാ നീ കബൂലാക്കണം റഹ്മാനെ, ഒരു വള നൽകിയ സഹോദരി അല്ലാ നീ കബൂലാക്കണം റഹ്മാനെ, നേരത്തെ ഈ സ്ഥലത്തിന് വേണ്ടി അൽഹംദുലില്ലാ ലക്ഷങ്ങൾ സമാഹരിച്ച അവിടുത്തെ ശിഷ്യഗണങ്ങൾ, ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ, അവർ സമീപിച്ചപ്പോൾ ആരെല്ലാം സഹായിച്ചു, എല്ലാവർക്കും നീ ഖൈർ ചൊരിയണം റഹ്മാനെ, ജാരിയായ സദഖയാക്കി കബൂലാക്കണം അല്ലാ, വൃത്തിയുള്ള കൽബ് ഞങ്ങൾക്ക് തരണം റഹ്മാനെ, വൃത്തിയുള്ള കൽബ് ഞങ്ങൾക്ക് തരണം റഹ്മാനെ, കിബ്ർ ഞങ്ങൾക്ക് നൽകല്ലേ, റിയാ നൽകല്ലേ, റുജുബ് നൽകല്ലേ, ഹസദ് നൽകല്ലേ, കൽബിയായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ വലിയ കാവൽ നൽകണം റഹ്മാനെ, അള്ളാഹുവേ സദസ്സിൽ ഒരുമിച്ച് കൂടിയവർ, വീടില്ലാത്തവരുണ്ട് വീട് നൽകണം അല്ലാ, കടമുള്ളവരുണ്ട് കടങ്ങളെ വീട്ടണം റഹ്മാനെ, മക്കളെ വിവാഹ പ്രായമെത്തി നിൽക്കുന്നവരുണ്ട് നല്ല റാഹത്തുള്ള ഇണകളെ നീ നൽകണം അല്ലാ, ഞങ്ങളെ മക്കളെയൊക്കെ നല്ല ആലിമീങ്ങളും ആബിദീങ്ങളും ഹാഫിദുകളും ഒക്കെ ആയി കാണാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ, അള്ളാഹുവേ ഖൈറിൻ്റെ അബ്വാബുകൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണം റഹ്മാനെ, ഈ സ്ഥാപനത്തിൻ്റെ അയൽവാസികളിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ, സഹോദരിമാര് നമ്മളെ ഈ സദസ്സിൽ അൽഹംദുലില്ലാ വരും എത്തിപ്പെട്ടിട്ടുണ്ട്, അവർക്കും നീ ഖൈർ ചൊരിയണം റഹ്മാനെ, വളരെ റാഹത്തോടെ സന്തോഷത്തോടുകൂടെ ലക്ഷ്യമിട്ട പദ്ധതി ഇൻഷാ അല്ലാഹ് പൂർത്തീകരിക്കാനും അടുത്ത ഈ സമയമാവുമ്പോഴേക്കും ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇൻഷാ അല്ലാഹ് നടത്തണം, അല്ലാഹു ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകുമാറാകട്ടെ, ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. കുഞ്ഞാൽ ഉസ്താദിന്റെ അൽഹംദുലില്ലാ ഭാര്യ ഇൻഷാ അല്ലാഹ് ഭക്തിയാക്കി സിമന്നാർത്തല്ലേ, അല്ലാ അൽഹംദുലില്ലാ ഉസ്താദിന്റെ രണ്ട് പെൺകുട്ടികൾ അൽഹംദുലില്ലാ, പെൺമക്കൾ ഇൻഷാ അല്ലാഹ് പത്തിച്ചാക്ക് സിമെന്റ്, അല്ലാഹു കബൂലാക്കട്ടെ. അതുപോലെ ഈ സ്ഥലത്തിന് അൽഹംദുലില്ലാ 5 സെന്റ് സ്ഥലം ഉസ്താദിന്റെ വക ഉണ്ട്, അല്ലാഹു കബൂലാക്കട്ടെ. പത്തിയാക്കോ ഒരു ചാക്ക് അൽഹംദുലില്ലാ നേരത്തെ പറഞ്ഞതാ, എന്നാ ഒരു ചാക്ക് ആ എല്ലാവരും പറയട്ടെ, ഒരു ചാക്ക് തരാത്തോളം ഇന്ന് പോകാൻ പാടില്ല നീന്ന്, അൽഹംദുലില്ലാ ബിസ്മിൻ ജെല്ലി, നമ്മളെ ചെറിയ കുട്ടികളെ പേരിൽ ഒരു ചാക്ക് സിമെന്റ് ആ ഒന്ന് കൈപ്പൊക്കി ആ മൂന്ന് ചാക്ക് ഇങ്ങനെ പൊക്കിയാൽ മതി, പിന്നെ നിങ്ങളെ എഴുതിയാൽ മതി ബിസ്മിൻ ജെല്ലി, ഇൻഷാ അല്ലാഹ് മനസ്സിൽ കരുതി നല്ലൊരു ഉദ്ദേശം കരുതിയിട്ട് ഒരു ചാക്ക് സിമെന്റ് അൽഹംദുലില്ലാ 440 rupees, 500 കരുതിയാൽ മതി, 450 ചില്ലറ ചില്ലറ അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടാണ് അൽഹംദുലില്ലാ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ എല്ലാവരും ഒരു ചാക്ക് സിമെന്റ് ഇൻഷാ എല്ലാവരും അൽഹംദുലില്ലാ ഈ സ്ഥാപനത്തിനായിട്ട്, നമ്മളെ സ്ലാബിനുള്ള മെയിൻ സ്ലാബിനുള്ള ഇതാണത്, പിന്നെ കുറച്ച് പണിക്കൂലി അൽഹംദുലില്ലാ നമുക്ക് സ്ലാബുമൊക്കെ വരും, നേരത്തെ 25 അതിൻ്റെ പണിക്കൂലി സിമെന്റ് കമ്പി എല്ലാം ഇൻഷാ അതിൽ പെട്ടിട്ടുണ്ട് ഇൻഷാ, അതുകൊണ്ട് പണി എത്രയും പെട്ടെന്ന് 5 acres അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹു കബൂലാക്കട്ടെ, ബർക്കത്തിയുടെ ഇൻഷാ എല്ലാവരും ദുആ ചെയ്യണം വസിയത്തോട്. അവസാനം നിങ്ങളൊക്കെ ചെറിയൊരു ആയിക്കോട്ടെ അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട, എനിക്ക് വാങ്ങാൻ നേരമില്ല, അതുകൊണ്ട് എൻ്റെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, 8 years അൽഹംദുലില്ലാ എൻ്റെ ദഅവത്ത് നടക്കുന്നു, ഞാൻ എവിടുന്നും ശമ്പളം വാങ്ങുന്നില്ല, എൻ്റെ കൂടെയുള്ളവർക്ക് ശമ്പളം ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ്, ഉണ്ടാക്കുന്നത് ഭാര്യയാണ്, സ്വന്തമായി സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ക്യാൻറ്റീൻ ഉണ്ടാവും, കുക്ക് ഉണ്ടാവും, ശമ്പളമൊക്കെ അവിടുന്ന് കൊടുക്കാണ്ടാവും, വൗച്ചറിയുന്നത് എല്ലാ വൗച്ചറും നമ്മൾ തന്നെ എഴുതണേ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ അൽഹംദുലില്ലാ നിങ്ങളൊക്കെ അവസാനം നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സംഖ്യ അൽഹംദുലില്ലാ ഇൻഷാ അല്ലാ തങ്ങളാപ്പാൻ്റെ കയ്യിൽ നിങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണം ഇൻഷാ എല്ലാവരും, അത് പിന്നീട് ഇൻഷാ അല്ലാ എൻ്റെ കയ്യിലേക്ക് എത്തിക്കോളും ഇൻഷാ എല്ലാവരും കൊടുക്കണം, അത് അൽഹംദുലില്ലാ ഇപ്പോൾ ഇവർക്ക് കിടന്നുറങ്ങാൻ ഒരു നല്ല റൂം ഉണ്ടാക്കുന്നുണ്ട്, ആ റൂമിന് ഇൻഷാ അല്ലാ ഉണ്ടാക്കുന്ന പൈസയാണ് അൽഹംദുലില്ലാ നിൻ്റെ കൈ തരണ്ട ഇൻഷാ അല്ലാ, അപ്പോൾ എല്ലാവരും തങ്ങളാപ്പാൻ്റെ കൈ കൊടുക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമ്മൾ പറഞ്ഞ പദ്ധതിക്ക് എല്ലാവരും ആദ്യം എൻ്റെ ഈ ഭാഗത്തുള്ള ആളുകൾ നീച്ചിട്ട് ഇൻഷാ അല്ലാ 5 acres സിമെന്റ് അല്ലാഹു കബൂലാക്കട്ടെ, ബർക്കത്തിയുടെ അൽഹംദുലില്ലാ വേഗം ഇൻഷാ അല്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അവിടെ തന്നെ ഇരുന്നാൽ മതി, ഇപ്പോൾ ഈ ഭാഗത്തിലൊരുപ്പം നീജണ്ട ഇൻഷാ അല്ലാഹ് ഒരു ഭാഗത്തുള്ള ആൾ നീജാ അവിടെ നീന്ന് എല്ലാവരും ചെറിയ സംഖ്യ തന്നാൽ അൽഹംദുലില്ലാ അതിൻ്റെ പണി നടന്നോളല്ലോ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 അൽഹംദുലില്ലാ മുഹമ്മദ് കുട്ടി കെട്ടിപ്പാറ അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് അഞ്ച് ചാക്ക് സിമെന്റ് അൽഹംദുലില്ലാ ഏകദേശം ഒരു 240 ചാക്ക് സിമെന്റ് അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് നമ്മളൊരു പകുതി ഭാഗം ഇൻഷാ അല്ലാഹ് വാർപ്പ് എടുക്കും അൽഹംദുലില്ലാ ഇനി കമ്മിറ്റിക്കാർ സ്ട്രോങ് ആകാൻ വേണ്ടി പെട്ടെന്ന് പണി തുടങ്ങണം ഈ കുഴിമങ്ങ നിൽക്കരുത് രണ്ടാഴ്ച ആലോചിക്കാണ്ട് ഇൻഷാ അല്ലാ നാളെ തന്നെ കമ്മിറ്റി കൂടി അടുത്ത കുഴി കുഴിച്ച് ഇൻഷാ അല്ലാ വേഗം പണി തുടങ്ങണം ഞാൻ ഇൻഷാ അല്ലാ ഇടക്കൊന്ന് ഇടപെടും കാരണം ഞാൻ ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ ഞാനൊന്ന് ഇടപെടും അപ്പോൾ ചിലപ്പോൾ തീത്ത പറയും ഒന്നും കരുതണ്ട ഈ പണി നടക്കാനാണ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് പൊരുത്തപ്പെടിച്ച അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ പണി നടക്കണം എൻ്റെ അടുത്ത് നമ്പറുണ്ട് 2-3 നമ്പറുണ്ട് എൻ്റെ ഡയറിയിൽ എഴുതിയ ഓൽക്ക വിളി വരിക അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ സ്നേഹം കൊണ്ട് പറഞ്ഞു എന്നുള്ളൂ ഇൻഷാ അല്ലാ അപ്പൊ അതുകൂടെ അപ്പഴേ ഇത് നടക്കുള്ളൂ കാരണം ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ താറി നിന്നാൽ ഇതൊക്കെ നടന്നു പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിലല്ലാഹി മാ ബഅദ്. സ്നേഹമുള്ള സഹോദരന്മാര്, ഇവിടെ ഓരോന്ന് വാഗ്ദാനം ചെയ്ത ആളുകൾ അവരുടെ ടെലിഫോൺ നമ്പർ കൊടുത്തു പോകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ സുമ്മാ അൽഹംദുലില്ലാ സുമ്മാ അൽഹംദുലില്ലാ. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. ഈ സന്തോഷത്തിൻ്റെ മുഴുവത്തിൻ്റെയും ക്രെഡിറ്റ് പറപ്പൂത്തടം മഹല്ലിൽ ആ മഹല്ലിലെ സഹോദര സഹോദരിമാർ വെള്ളവും വളവും നൽകി വലിയ ഒരു വടവൃക്ഷത്തിനെ വളർത്തിയെടുത്തു. ആ വടവൃക്ഷത്തിൻ്റെ ശാഖകളാണ്, ചില്ലകളാണ് പല മഹല്ലുകളിലും കൊണ്ടുപോയി കുത്തി വലിയ വടവൃക്ഷങ്ങളായത്. നൂറുകണക്കിന് മഹല്ലുകളിൽ പറപ്പൂത്തടത്തിലെ വടവൃക്ഷത്തിൻ്റെ ചില്ലകൾ മരങ്ങളായി വ്യാപിച്ചു നിൽക്കുകയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിത്തറ പറപ്പൂത്തടം മഹലിൽ നിന്നാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെ പറപ്പൂത്തടം മഹല്ലത്തിലുള്ള കുറേ ആളുകൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. 88 വയസ്സായ വന്യ വയോധികൻ ഇസ്മായിൽ കുട്ടി ഹാജി ഈ സ്റ്റേജിലുണ്ട്. ഉസ്താദിൻ്റെ മുഹിബീങ്ങളിൽപ്പെട്ട ആളുകളായി ജീവിച്ചിരുന്ന ഇന്നും ജീവിക്കുന്ന ആളാണ് ഇസ്മായിൽ കുട്ടി ഹാജി. റഹ്മാനായ റബ്ബ് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അന്തമത്ത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീ ആരെ സ്നേഹിച്ചുവോ അവരോട് കൂടെയാണെന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ ഉസ്താദിൻ്റെ കൂടെ സ്വർഗലോകത്ത് പ്രവേശിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി പറപ്പൂതരത്തിൽ ഞങ്ങൾ ചെന്ന സമയത്ത് എല്ലാ ആളുകളുടെ നാക്കിൽ നിന്നും പറപ്പൂത്തടത്തിന് ആത്മീയമായും ഭൗതികമായും വെളിച്ചം നൽകിയ ആളായിരുന്നു മഹാനായ ഷെയ്ഖുന സി കെ അബ്ദു മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എല്ലാ ആളുകളും അത് ആണുങ്ങൾ എന്നല്ല പെണ്ണുങ്ങൾ എന്നല്ല ഞങ്ങൾക്കൊക്കെ ഭക്ഷണം നൽകി ഞങ്ങളെ പോറ്റി വളർത്തിയ ആളുകളുടെ മക്കൾ ഈ സദസ്സിലുണ്ട്.
എന്നും ഞങ്ങൾക്ക് അവരോട് നന്ദിയുണ്ട്. കാരണം ഞങ്ങളെ ഈ തരത്തിലാക്കിയത് അവരുടെ സഹായം കൊണ്ടാണ്. അതുകൊണ്ട് കക്ഷിഭേദമില്ലാതെ ഉസ്താദിൻ്റെ ശിഷ്യന്മാർ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി ഉസ്താദിൻ്റെ പേരിൽ ഒരു സ്ഥാപനം തുടങ്ങുക എന്ന് തീരുമാനിച്ച് അതിൻ്റെ തുടക്കമാണ്, ശിലപാകലാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൽ കക്ഷിഭേദമില്ല എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരാകുന്ന മുഴുവൻ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ആ കമ്മിറ്റിക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ഉപദേശം നൽകാൻ മുഖ്യരക്ഷാധികാരിയായി തീരുമാനിച്ചിട്ടുള്ളത് മഹാനായ സയ്യിദ് ഉണ്ണിക്കോയ തങ്ങൾ ഹഫിളഹുല്ലാ. മഹാനവറുകൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അവരുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവനും നടക്കുന്നത്. ആദ്യമായി സ്ഥാപനം തുടങ്ങണമെന്ന ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ ഉസ്താദിൻ്റെ ഹദറത്തിൽ ആ കാര്യം പറഞ്ഞ് ഇസ്തിഹാറത്ത് ചെയ്ത് ഞങ്ങൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങി. സ്ഥലം നോക്കാൻ വേണ്ടി പോരുമ്പോൾ ഉസ്താദിൻ്റെ സിയാറത്ത് ചെയ്ത് എൻ്റെ കൂടെയുള്ള ആളുകളും ഞാനും സിയാറത്ത് ചെയ്ത് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഇവിടെ കിടന്നാൽ മതി, ഞങ്ങളെ കൂടെ ഉണ്ടാകണം. ഉസ്താദ് ഇവിടെ കിടന്നാൽ മതി, ഞങ്ങളെ കൂടെ ഉണ്ടാകണം. ഞങ്ങൾ അത്രയും വലിയൊരു സംരംഭം തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സിയാറത്ത് കഴിഞ്ഞിറങ്ങി നമ്മുടെ ശിഷ്യന്മാരായ പണ്ഡിതന്മാർ പല സ്ഥലങ്ങളും പോയി നോക്കി. അവർക്ക് ഇഷ്ടപ്പെട്ടത് ഈ സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം ഇതിലേക്ക് വാങ്ങി ചെറിയൊരു ഭാഗം അതിൻ്റെ ഉടമക്ക്, ചെറിയൊരു ഭാഗം സ്ഥലവും ഒരു ഭാഗത്ത് ചെറിയൊരു ഭാഗം സ്ഥലവും ഒരു പുരയും നിർമ്മിച്ചു കൊടുത്തു. ആ പുരയാണ് ആ കാണുന്നത്. അപ്പൊ അൽഹംദുലില്ലാ, അവരുടെ തീരുമാനം പ്രകാരമാണ് ഈ സ്ഥലം ഏറ്റെടുക്കുകയും അൽഹംദുലില്ലാ സ്ഥലത്തിൻ്റെ ഏകദാണ്ട് എല്ലാ സ്ഥലത്തിൻ്റെ എമൗണ്ട് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി എല്ലാ ആളുകളുടെയും സഹായ സഹകരണത്തോടുകൂടി നമുക്ക് വലിയൊരു സ്ഥാപനം ഇതിൽ ഉയർന്നു വരണം. അതിന് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, അതിന് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, അതിന് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല. നിങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സഹായങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മുടെ ഉസ്താദിൻ്റെ ശിഷ്യന്മാരെ ബന്ധപ്പെടുന്ന മഹല്ലുകളിൽ നിന്ന് പല മഹല്ലുകളിൽ നിന്നും ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട്. പടിഞ്ഞാറങ്ങാടിയിൽ നിന്നുണ്ട്, ചാവക്കാട്ട് നിന്നുണ്ട്, അങ്ങനെ ഓരോ മഹല്ലും ഞാൻ എണ്ണി പറയുന്നില്ല. പല മഹല്ലുകളിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് അവരുടെ ഒക്കെ സേവനങ്ങളെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്കൾ ബാബ് ഒരു ചെറിയ ദുആ ദുആയിരുന്നു. ഇൻഷാ അല്ലാ പിരിയാണ് മലയാളത്തിൽ ചെറിയ ദുആ ആളുകൾക്ക്. അപ്പോൾ ഒരു ചെറിയ ദുആ ദുആയിരുന്നു പിരിയാണ്. അൽഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഞങ്ങളീശ്വരീകരിക്കണേഹുവെ പൈതും കൈ നോക്കിയിട്ടല്ല ഈ ഒരു സ്ഥാപനത്തിലുള്ള അമിതമായ ആവേശമാണ് റഹ്മാനെ ഇവിടെ സംഭാവന ചെയ്തതായി ചില വ്യക്തികളെ പ്രചോദനം നൽകിയിട്ടുള്ള റഹ്മാനെ എൻ്റെ മഹതായ പങ്കു കൊണ്ടിച്ച് അവർ പറഞ്ഞ സിമെൻ്റ് അവർ തന്ന പൈസ അവർ തന്ന പിന്നെ പൈസകൾ എല്ലാം അവർക്ക് നീ ആഹത്തോടു കൂടെ പ്രയാസമില്ലാതെ വെച്ചു കൊടുക്കുന്ന റഹ്മാനെ അവരുടെ സമ്പത്തിൽ നീ കയറും വർക്കത്തും ചെയ്യുന്ന റഹ്മാനെ അവരകത്തുന്ന ഏതേതെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കൊക്കെ നീ പരിഹാരം നൽകണേ റഹ്മാനെ എൻ്റെ മഹതായ പങ്കുകൊണ്ട് റഹ്മാനെ ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മാതാവ്യാധികളിൽ നിന്നും അവരെയും ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ ഈ ഉദ്ദേശിച്ച ഉദ്ദേശം നീ പൂർത്തിയാക്കണേ റഹ്മാനെ ഒരു നിലക്ക് ഞങ്ങൾ നീ സായിബാത്തേ റഹ്മാനെ എൻ്റെ മഹതായ പങ്കുകൊണ്ട് ആജിമീങ്ങൾ വാർത്തെടുക്കുന്ന സ്ഥാപനമാണ് റഹ്മാനെ റഹ്മാനുറഹിമായ ഉള്ളാഹുവെ ആജിമീങ്ങൾ ഇല്ലെങ്കിൽ ലോകം നിലനിൽക്കുകയില്ല റഹ്മാനെ പരിശുദ്ധ ഖുർആനാണ് ഇമാമായിട്ടുള്ള റഹ്മാനെ എൻ്റെ മഹതായ പങ്കുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് റഹ്മാനെ എൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഇൽമുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനമാണല്ലോ റഹ്മാൻ എൻ്റെ മഹതായ പങ്കുകൊണ്ട് അവരെ സഹായിക്കുന്ന എല്ലാവരെയും എല്ലാ നിലക്കും നീ സഹായിക്കണേ റഹ്മാൻ ദുനിയാവിലും ആഖിറത്തും അവരെ നീ കഷ്ടപ്പെടുത്തിയത് റഹ്മാൻ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുണ്ട് റഹ്മാൻ റഹ്മാൻ റഹീമായ അള്ളാഹുവിൽ അതെല്ലാം അതെല്ലാം നിലക്ക് സഹകരിച്ചിട്ടുണ്ട് അവർക്കെല്ലാവർക്കും നീ ഹൈറും വഴക്കത്തും നൽകണേ റഹ്മാൻ ഈ പ്രവൃത്തി പൂർത്തിയാവുന്നത് വരെ റഹ്മാൻ അവരാ സന്മനസ്സിൽ നീ നിലനിർത്തി കൊടുക്കണേ റഹ്മാൻ കന്യരായ സി കെ ഉസ്താദ് ഞാൻ ഒരു കാലത്ത് 1954-55 കാലത്ത് തിരുവമ്പലത്ത് ഗീതാഭൂമിയിലാണ് റഹ്മാൻ റഹ്മാനായ അള്ളാഹുവെ എന്നെ കൊണ്ടുപോയി കോട്ടക്കൊ കുറ്റിപ്പുറത്ത് ദുർശിലാക്കിയ എൻ്റെ ഉമ്മാനുടെ നിർദ്ദേശപ്രകാരം അത് ദുർശിയാണ് റഹ്മാൻ പിന്നെ അവിടെ നിന്ന് എന്നെ എടുത്തിട്ട് ഇവിടെ സൗകര്യമില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മമ്പർക്ക് തിരൂരന്മാരി കൊണ്ടുപോയി ആക്കി റഹ്മാനെ കുറച്ച് എനിക്ക് അവിടെ തയകാൻ വേണ്ടി 3-4-5 ദിവസം ആ എൻ്റെ പൊമ്മകൾ തിരൂരങ്ങാടിയിൽ നിന്നു റഹ്മാൻ റഹ്മാനെ അള്ളാഹുവിതെല്ലാം കല്ലിന് യഥാർത്ഥമായതോ റഹ്മാൻ ആ ദുഷ്യയിലുള്ളവരോടുള്ള ബന്ധം മരണം വരെ നിലനിന്നു പോകുന്ന റഹ്മാൻ അതിൻ്റെ ശേഷം ഇപ്പോഴും മാനസികമായ ബന്ധത്തിലാണ് റഹ്മാൻ എൻ്റെ മഹതായ പങ്കുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടായിരുന്നു അദ്ദേഹം അഞ്ചാറ് കൊല്ലം കുടുംബത്തിൽ ആദ്യമായി പ്രാഥമികമായ വിദ്യാഭ്യാസം നൽകിയത് പഠനജീവിയായ പഠനം നൽകിയത് പഠിച്ചത് റഹ്മാനായ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ആ പുഷിയെ തുണി പൊട്ടു കൊടുക്കണേ റഹ്മാൻ റഹ്മാനായ അള്ളാഹു അവരുടെ ശിഷ്യന്മാരായും അവരുടെ ശിഷ്യന്മാരായ അവർക്ക് എല്ലാവർക്കും നീ ഹൈറും വർക്കത്തും നൽകണേ റഹ്മാൻ പ്രയാസങ്ങളില്ലാതെ നിന്ന് വേണ്ടി സഹകരിക്കുന്ന എല്ലാവർക്കും നീ ഹൈറും വർക്കത്തും നൽകണേ റഹ്മാൻ നേരത്തെ തങ്ങൾ വേണ്ടതുപോലെ കടക്കാരുടെ കടങ്ങൾ കൂട്ടണേ റഹ്മാനെ രോഗിയുടെ രോഗങ്ങൾ ശരിയാക്കണേ റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ റഹ്മാനെ നമ്മളുടെ മക്കളും സാധ്യങ്ങളും സൽസ്വഭാവങ്ങളും ആർപ്പിച്ചു കൊടുക്കുന്നേ റഹ്മാൻ വിവാഹപ്രായം അച്ഛാൻ കുട്ടികൾക്കും പെൺകുട്ടികൾക്കും അനുയോജ്യമായതോ ഭാര്യഭർത്താക്കന്മാരെ നൽകണേ റഹ്മാൻ ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലും വിവാഹദോഷയത്തിലും ഗർഭിണികളായ സ്ത്രീകളും റഹ്മാൻ അവർക്ക് നീ സുഖപ്രസവം നൽകണേ റഹ്മാൻ നല്ല വേഷമാണ് ഞങ്ങളെ ആരിമീങ്ങൾക്കുള്ളതെങ്കിലും കൂടി ധാരാളം മാനസികമായ പ്രയാസങ്ങൾ താങ്ങി നടക്കുന്ന ആരിമീങ്ങൾ ഈ കൂട്ടത്തിലും റഹ്മാൻ മൊത്താരിമീങ്ങൾ റഹ്മാനെ എനിക്കറിയാം എല്ലാവരെയും എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു തരുന്ന റഹ്മാൻ ഞങ്ങൾ നീ കഷ്ടത്തിലാക്കിയത് റഹ്മാൻ ബുദ്ധിമുട്ടിലാക്കിയത് റഹ്മാൻ ഇല്ലത്ത് നിലനിർത്തുന്ന റഹ്മാൻ ഞങ്ങൾ എന്നിട്ട് മരിച്ചു പോയ മോഹാപ്പമാർ ഉസ്താദ്മാരും സാഹിബന്മാരും ബന്ധപ്പെട്ട ആൾക്കാർ ആരെല്ലാം മരിച്ചവരെല്ലാം ജോലി ശ്രമങ്ങളുണ്ടോ അവരെല്ലാവരുടെയും എല്ലാ ദിവസവും തോട്ടും ആഹ്വാക്കണേ റഹ്മാൻ ദർജകൾ നീ വർത്തി കൊടുക്കണ റഹ്മാൻ റഹ്മാൻ റഹീമായ അള്ളാഹു ഞങ്ങളുടെ മുത്താലിമീങ്ങൾക്ക് ഈ കുഞ്ഞാലി ഉസ്താദ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഇവിടെയുള്ള ആരിമീങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും റഹ്മാനായ ഓരോ മക്കൾക്ക് പോലും കൊടുക്കാറുള്ളത് സ്നേഹിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നീ സ്നേഹിക്കുന്ന പലി ചിലൊടിക്കാരിൻ്റെ പലി ഭരിച്ചു പോയിക്കപ്പെടുന്നാണ് റഹ്മാൻ എൻ്റെ ഭയങ്കരമായ പങ്കുകൊണ്ട് അവർക്ക് ഈ ഹൈറും വർക്കത്തും നൽകണേ
സ്വർഗത്തിന്റെ അവകാശികളാക്കണേ റഹ്മാനെ. റഹ്മാനെ ഞങ്ങൾക്ക് ജീവിതം, ഞങ്ങൾക്ക് ഭക്ഷണം തന്നെ, അതുമായി ചെലവഴിക്കാൻ റഹ്മാനായ തമ്പുരാനെ അവരോട് നന്ദിയുള്ളവരാക്കി തീർക്കണേ റഹ്മാനെ. ഈ സദസ് ഉപയോഗപ്പെടുത്തുക റഹ്മാനെ. അവരെല്ലാവരുടെയും മറ്റുള്ള സദസ്സുകളെ പോലെ തന്നെ ഈ ഒരു സമയത്ത് ഉപയോഗിക്കുന്നതാണ് ചെലവടിക്കാർക്ക് വേണ്ടി പുറത്തു കൊടുക്കാൻ മതി റഹ്മാനെ. നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഉസ്താദ് ജീസിക്ക് അന്തുസിയും അതുമായിട്ടുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുത്തിരുന്ന പലരും ഈ സദസ്സുകളുടെ റഹ്മാനെ, അവരെ സ്നേഹിച്ചിരിക്കുന്ന റഹ്മാനെ, അവർക്കൊക്കെ നീ ഹൈവും ബർക്കത്തും ദാഹത്തും സലാമത്തും നൽകണേ. അവർ സമ്പത്തിന് അമിതമായി ബർക്കത്ത് ചെയ്യുന്ന റഹ്മാൻ, ആരോഗ്യത്തോടുകൂടെ തക്കവയോടുകൂടെ ജീവിച്ച അമ്മാനോട് മരിക്കുന്ന സജ്ജനങ്ങൾ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തേണ്ട റഹ്മാൻ. ഞങ്ങളുടെ മക്കളിലും ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളുകളും കോളേജുകളിലുമായി പഠിക്കുന്നവരുടെ റഹ്മാൻ, അവർക്കൊക്കെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പഠന താല്പര്യവും പരീക്ഷയിലൊക്കെ പൂർണ്ണമായ വിജയവും നീ നൽകണേ റഹ്മാൻ. യുദ്ധത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ജീവിച്ച് ആരംഭിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തുന്നതിന് റഹ്മാൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി മാ സഅലക മിൻഹു നബിയുക മുഹമ്മദ്. ارحمنا بأنواع رحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.